സഹാബാക്കളോട് ഒരു കഥ വിവരിച്ചു കൊടുക്കുകയാണ്. സഹാബാക്കളുടെ ഹൃദയാന്തരങ്ങളിൽ ഒരു ഭയം ഉണ്ടാകുന്നതിന് വേണ്ടിയും എല്ലാവർക്കും മാതൃകയാകുന്നതിന് വേണ്ടിയും ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടിയും സഹാബാക്കൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ഉദാഹരണമെന്നോണം ഒരു കഥയിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സഹാബാക്കളോടൊരു സംഭവം വിവരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സഹാബാക്കളോട് പറഞ്ഞു, യാ സഹാബ, എന്റെ അനുചരന്മാര്, ഒരിക്കലൊരു നാട്ടിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തുടങ്ങുകയാണ്, ആ രാജാവിന് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു. ഉണ്ടായിരുന്ന മൂന്ന് ഭാര്യമാരോടും ആ രാജാവിന്റെ സമീപനം മൂന്ന് രീതിയിലായിരുന്നു. ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണിനോടായിരുന്നു, അഴകാർന്ന പെണ്ണിനോടായിരുന്നു, ഭാര്യയോടായിരുന്നു ആ രാജാവിന് ഏറ്റവും അധികം സ്നേഹം. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നതും ആ ഭാര്യയ്ക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെലവഴിക്കുവാനും എത്രത്തോളം പൈസ ചെലവഴിക്കുവാനും എന്ത് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാനും തയ്യാറായിരുന്നു ആ രാജാവ്. രണ്ടാമത്തെ ഭാര്യ ആ ഒന്നാമത്തെ സൗന്ദര്യമുള്ള പെണ്ണിനേക്കാൾ കുറച്ച് സൗന്ദര്യം മാത്രം, വലിയ അഴകൊന്നുമില്ലെങ്കിലും ആരും കുറ്റം പറയാത്ത സൗന്ദര്യമുള്ള ആ പെണ്ണിന് രാജാവ് രണ്ടാമത്തെ സ്ഥാനം കൊടുത്തു. ഒന്നാമത്തെ ഭാര്യയ്ക്ക് കൊടുക്കാത്ത ഒരു പദവി, ആ പെണ്ണിന് കൊടുക്കുന്ന പദവിയല്ല രണ്ടാമത്തെ പെണ്ണിന് കൊടുത്തത്, അതിനേക്കാൾ താഴ്ന്ന പദവി കൊടുത്തു. മൂന്നാമത്തെ ഭാര്യയ്ക്കും അതേപോലെ അതിനേക്കാൾ താഴ്ന്ന പദവി. കാരണം മൂന്നാമത്തെ ഭാര്യ എന്ന് പറയുന്നത് വിരൂപിയായ ഒരു ഭാര്യയായിരുന്നു. എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ രാജാവ് അങ്ങനെ ലോകം വാണിടുമ്പോൾ ഒരിക്കലും രാജാവിനെ രാജാവിന്റെ റൂഹ് പിടിക്കുവാൻ സമയമായി. രാജാവ് രോഗശയ്യയിലായി. അവസാനം മരണത്തോടെ മല്ലടിക്കുന്ന അവസരത്തിൽ രാജാവിന്റെ അടുക്കൽ ഭാര്യമാരെ മൂന്നുപേരെയും വിളിച്ചു. രാജാവ് മൂന്നുപേരെയും വിളിച്ചിട്ട് ചോദിച്ചു, ആദ്യത്തെ ഭാര്യ എന്ന് പറയുന്നത് സൗന്ദര്യമുള്ള, രാജാവ് എന്ത് വില കൊടുത്തു വേണമെങ്കിലും ആ ഭാര്യയുടെ സ്നേഹം പിടിച്ചു പറ്റുവാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരുന്ന രാജാവ് ഏറ്റവും കൂടുതൽ അധികം സ്നേഹിച്ചു കൊണ്ടിരുന്ന ആ ഭാര്യയോട് ചോദിച്ചു, ഞാൻ മരണപ്പെടാൻ പോകുകയാണ്, ഏതാനും നിമിഷം കൂടി കഴിയുമ്പോ എന്റെ റൂഹി ലോകത്ത് നിന്ന് വിട പറയാൻ പോകുകയാണ്. അതുകൊണ്ട് പ്രിയതമ, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ നീ എന്നോടൊപ്പം വരാൻ തയ്യാറാകുന്നു? നീ എന്നോടൊപ്പം എവിടെ വരെ വരും? എന്നോടൊപ്പം ഖബറിൽ വരുവാൻ നിനക്ക് ഇഷ്ടമാണോ, നിനക്ക് താല്പര്യമാണോ എന്ന് ചോദിക്കുമ്പോ ആ സൗന്ദര്യമുള്ള, ഇത്രയും നാൾ ഏറ്റവും അധികം സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ചു കൊണ്ടിരുന്ന ആ ഭാര്യ ആ രാജാവിനോട് പറഞ്ഞു, ഭർത്താവായ രാജാവിനോട് പറഞ്ഞു, അങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഞാനും നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങയോടൊപ്പം വരുവാനോ അങ്ങയുടെ മറ്റ് സൽക്കർമ്മങ്ങളിൽ, അങ്ങയുടെ മറ്റ് അനുബന്ധ കാര്യങ്ങളിൽ, മയ്യിത്ത് പരിപാലനത്തിൽ സംബന്ധിക്കുവാനോ ഞാൻ തയ്യാറല്ല. നിങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞാനും നിങ്ങളുമായിട്ടുള്ള ബന്ധം വേർപെടുകയാണ്. രണ്ടാമത്തെ ഭാര്യയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഈ രാജാവിന് വല്ലാത്ത വിഷമമായി. കാരണം കൂടുതൽ കാലം ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന പെണ്ണിങ്ങനൊക്കെ പറഞ്ഞപ്പോ രണ്ടാമത്തെ ഭാര്യയെ വിളിച്ചു, രണ്ടാമത് സ്ഥാനം കൊടുത്ത ഭാര്യയെ വിളിച്ചു ചോദിച്ചു, ഓ പെണ്ണേ, നിന്റെ അവസ്ഥ എന്താ? ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്നോടുള്ള താല്പര്യം കൂടുമോ കുറയുമോ എന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞു, ഞാൻ നിങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ ഒന്നും നിങ്ങളുമായിട്ട് ഞാൻ ബന്ധം മുറിക്കില്ല. പിന്നെയോ നിങ്ങളെ കൊണ്ട് ഖബറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവെക്കുന്നത് വരെ, ഖബറിന്റെ ഉള്ളിൽ കൊണ്ടുവെച്ചുകൊണ്ട് പലകയിട്ട് മൂടി അതിന്റെ മുകളിൽ മണ്ണിട്ട് മൂടി പിരിഞ്ഞു വരുന്നത് വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഖബറിന്റെ അടുക്കൽ വരെ, ചാരത്ത് വരെ ഞാനുണ്ടായിരിക്കുമെന്ന് രണ്ടാമത്തെ ഭാര്യ പറയുമ്പോ മൂന്നാമത്തെ ഭാര്യയോട് ചോദിച്ചു, അദ്ദേഹത്തിന് വിഷമമായി. കാരണം കൂടുതലധികം സ്നേഹിച്ച ഭാര്യമാരൊന്നും എന്റെ കൂടൊപ്പം എന്റെ കൂടെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അള്ളാഹുവിന്റെ അടുക്കലേക്ക് വരാൻ ആരും തയ്യാറല്ല. അങ്ങനെ മൂന്നാമത്തെ ഭാര്യയെ വിളിച്ചു, ഏറ്റവും താഴ്ന്ന സ്നേഹം കൊടുത്തിരുന്ന വിരൂപിയായ ഭാര്യയെ വിളിച്ചിട്ട് ചോദിച്ചു, ഓ പ്രിയതമേ,
എന്നോടൊപ്പം വരാൻ നിനക്ക് താല്പര്യമുണ്ടോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നോടുള്ള ബന്ധം നിനക്ക് വേർപെട്ടു പോകുമോ എന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞു, ഓ പ്രിയതമ, അല്ലയോ അങ്ങൊന്നേ, നിങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാലും നിങ്ങളെ മയ്യത്ത് കുളിപ്പിക്കുവാനും അതുപോലെ തന്നെ കഫം തുണി പൊതിയുവാനും അതുപോലെ തന്നെ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുവാനും അത് മാത്രമല്ല കബറിലേക്ക് ഇറക്കി വെക്കുമ്പോഴും ആ കബറിൽ ഇറക്കി വെച്ചുകൊണ്ട് മണ്ണിട്ട് മൂടിക്കൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോഴും എന്റെ പ്രിയതമ, നിങ്ങളോടൊപ്പം ഞാൻ കബറിന്റെ ഉള്ളിൽ നിങ്ങളോടൊപ്പം ഞാനും കാണും. കബറിന്റെ ഉള്ളിൽ ഞാനും നിങ്ങളോടൊപ്പം കാണും. നിങ്ങളെ ഞാൻ വിട്ടുപിരിയുന്ന ഒരു പ്രശ്നമേ അല്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു സംഭവത്തെ ഉദാഹരിച്ചുകൊണ്ടാണ് ജീവിതത്തിൽ പകർത്താനുള്ള ഒരു സംഭവം എന്ന നിലയിൽ ഉദാഹരിച്ചുകൊണ്ടാണ് ഈ കഥ പറഞ്ഞതെങ്കിൽ, സ്വഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ആ ഒന്നാമത്തെ ഭാര്യയെ എങ്ങനെയാണ് ഉദാഹരിച്ചത് എങ്ങനെയാണ് ഉദാഹരിച്ചത് എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുന്നു, ആദ്യമായി സൗന്ദര്യമുള്ള പെണ്ണുണ്ടല്ലോ, സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച പെണ്ണുണ്ടല്ലോ, ഭാര്യയുണ്ടല്ലോ, ആ പെണ്ണാണ് ആരാണെന്നറിയോ? ആ രാജാവ് മരണപ്പെട്ടു കഴിഞ്ഞ ആ രാജാവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകുമെന്ന് പറഞ്ഞ ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബാക്കളോട് ഉദാഹരിച്ചു കൊടുക്കുന്നത് എന്തെന്നറിയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാ മാത്ത ഇൻസാനോ ഹംസുൽ ഹംസത്തി വലഹമുൽ ദീദാനേ وعظم لتربتي ومهل لغراس وعمل لقابضي وروح لقابضي وعمل لمظلومين فاعلم بي خلتي. ഒരു മനുഷ്യന് മരണപ്പെട്ട് കഴിഞ്ഞ അവൻ ആ മനുഷ്യനിൽ നിന്നുള്ള അഞ്ച് കാര്യങ്ങളുണ്ടല്ലോ, അവന്റെ ദുനിയാവിലുണ്ടായിരുന്ന അഞ്ച് കാര്യങ്ങൾ അഞ്ചു പേരെടുക്കുകയാ, അഞ്ച് കാര്യങ്ങൾ അവന് അഞ്ചു പേർക്കുള്ളതാ, പിന്നെ അവനക്കുള്ളതല്ല. അവന്റെ ജീവിതത്തിന്റെ അവസാനം വരെയും റൂഹവന്റെ ശരീരത്തിലുള്ളിടത്തോളം കാലം ആ അഞ്ച് കാര്യങ്ങൾ അവന് സ്വന്തമായിരുന്നു, ആ അഞ്ച് കാര്യങ്ങളിൽ അവന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പക്ഷേ അവന്റെ റൂഹങ്ങ് ജസദിൽ നിന്ന് മാറിക്കഴിഞ്ഞ അല്ലാഹുവിന്റെ ആകാശ ലോകത്തേക്ക് പറന്നു കഴിഞ്ഞ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ മരണപ്പെട്ട് കിടക്കുന്ന മയ്യത്തിന്റെ അഞ്ച് കാര്യങ്ങൾ അഞ്ചു പേർക്കുള്ളതാ. അതിലൊന്നാമത്തെ കാര്യം എന്തെന്നറിയോ? വലഹമുല്ലി ദീദാ, നമ്മുടെ ശരീരമുണ്ടല്ലോ, നമ്മുടെ മാംസമുണ്ടല്ലോ, ശരീരത്തിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന അല്ലാഹു ഫിറ്റ് ചെയ്തിരിക്കുന്ന ആ മാംസമായ ഭാഗമുണ്ടല്ലോ, ആ മാംസം ആർക്കുള്ളതാണെന്നറിയോ? ആ മാംസത്തെ നമ്മളെ സ്വാതന്ത്ര്യമണ്ണം നമ്മൾ ഇത്രയും നാളെ സ്വതന്ത്രമാക്കി വെച്ചിരുന്നുവെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ മാംസം ഇനി നമ്മൾക്കുള്ളതല്ല. അതിന്റെ പേരിൽ ഒരു അവകാശവും പറയാൻ നമുക്ക് സാധ്യമല്ല. ആ മാംസം ആർക്കുള്ളതാണെന്നറിയോ? വലഹമുല്ലി ദീദാ, അത് പുഴുക്കൾക്കുള്ളതാ. നിന്നെ നാളെ ഖബറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവച്ചു കഴിഞ്ഞ ആ ഖബറിന്റെ ഉള്ളിൽ നിന്നെ സ്വീകരിക്കാൻ വരുന്ന പുഴുക്കളും പാമ്പുകളും ഉണ്ടല്ലോ, തേളുകളും പഴുതാരകളും ഉണ്ടല്ലോ, ആ പ്രാണികൾക്കും ജീവികൾക്കും ഉള്ളതാ. അതിന്റെ ആഹാരമാണടാ നിന്റെ മാംസമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിക്കണേ. വലഹമുല്ലി ദീദാ വാഗുമുല്ലി തുറുബത്തി, ൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തിലെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലുകളുണ്ടല്ലോ, ശക്തമായ എല്ലുകളുണ്ടല്ലോ, പാറക്കല്ല് കൊണ്ട് പോലും ഇടിച്ചാൽ പോലും പൊട്ടാത്ത എല്ലുണ്ടല്ലോ, ആ എല്ലുകൾ നാളെ ആർക്കുള്ളതാണെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനെ അനുസ്മരിക്കുന്നത് സ്വഹാബാക്കളായ മഹാന്മാരെ പഠിപ്പിക്കുന്നു.
അത് മണ്ണിലുള്ളതാണ്, മണ്ണിലുള്ളതാണ്. നമ്മൾ ചവിട്ടി മതിക്കുന്ന മണ്ണുണ്ടല്ലോ, ഈ ഭൂമിയുടെ തലയുണ്ടല്ലോ, ഈ ഭൂമിയുണ്ടല്ലോ, മണ്ണുണ്ടല്ലോ. ആ മണ്ണിന്റെ അടിയിലേക്ക് നിന്നെ വെച്ചു കഴിഞ്ഞാ ആ മണ്ണിന് ആ മണ്ണിനുള്ളതാണ് നിന്റെ എല്ലാം മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിക്കുമ്പോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമതായി അല്ലാഹുവിന്റെ പ്രവാചകനെ അനുസ്മരിപ്പിക്കും വിധം മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിക്കുന്നു. പ്രഭുവായിരുന്നാലും ശരി, നീ കോടികൾ ആസ്തിയുള്ളവർ മനുഷ്യനാണെങ്കിലും ശരി തന്നെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നീ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണെങ്കിലും ശരി തന്നെ, ചോര നീരാക്കി കൊണ്ടുണ്ടാക്കിയതായ പണമാണെങ്കിലും ശരി തന്നെ, ഗൾഫിൽ വെച്ച് ഉണ്ടാക്കിയതായ പണമാണെങ്കിലും ശരി തന്നെ, ഇവിടെ നീ ബിസിനസ് നടത്തിക്കൊണ്ട് ചെയ്തതായ പണമാണെങ്കിലും ശരി തന്നെ, നീ മരണപ്പെട്ടു കഴിഞ്ഞാ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലക്ഷക്കണക്കിനായ അട്ടിവെച്ചിരിക്കുന്ന പൈസ ഉണ്ടല്ലോ, ആ പൈസ പിന്നെ ആർക്കുള്ളതാണെന്നറിയോ? നീ മരണപ്പെട്ടു കഴിഞ്ഞാ നീ അട്ടിവെച്ചിരിക്കുന്ന അറമാലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ പിന്നെ നിനക്കടിയാൻ പറ്റൂല, പിന്നെ നിനക്ക് ആ പൈസ നിനക്ക് കബറിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. അട്ടിവെച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് പൈസയിൽ നിന്ന് വെറും 400 or 500 രൂപ എടുത്തുകൊണ്ട് മാത്രം നിനക്ക് കഫം തുണി വാങ്ങുകയാ, അത് മാത്രമാണ് എന്റെ പ്രേമുള്ള സഹോദരങ്ങളെ നിനക്ക് സമ്പാദ്യമായിട്ട് നാളെ ഖബറിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ഒഴിച്ചുള്ള ബാക്കിയുള്ള പണമുണ്ടല്ലോ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പണമുണ്ടല്ലോ, എത്ര ലേറിയ സ്റ്റേറ്റിന്റെ ഉടമസ്ഥനാണെങ്കിലും ശരി തന്നെ, അതെല്ലാം ആർക്കുള്ളതാണെന്നറിയോ? അത് നിന്റെ ഭാര്യക്കും മക്കൾക്കും ഉള്ളതാണടാ, നിന്റെ ബന്ധുമിത്രാദിക്കുള്ള ഉള്ളതാണടാ, നിന്റെ അനന്തരാവകാശികൾക്കുള്ളതാണെന്ന് മഹാന്മാരായ ഉലമാക്കളെ പഠിപ്പിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുന്നു, യാ സ്വഹാബ, ആ രാജാവിനോട് ഒന്നാമത്തെ ഭാര്യ പറഞ്ഞതെന്തെന്നറിയോ? ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഭാര്യ പറഞ്ഞതെന്തെന്നറിയോ? ആ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുമായിട്ടുള്ള ബന്ധം തീർന്നെന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബാക്കളോട് പഠിപ്പിച്ചു കൊടുക്കുന്നു. യാ സ്വഹാബ, ആ സൗന്ദര്യമുള്ള പെണ്ണേതാണെന്നറിയോ? നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാ നമ്മളിൽ നിന്ന് ബന്ധം വേർപെട്ടു പോകുന്ന സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്താണെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യങ്ങളെ പഠിപ്പിക്കുക. നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുമ്പോ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പണം പിന്നെ ക്രയവിക്രയം ചെയ്യുന്നത്, പിന്നെ അതിനുള്ള സ്വാതന്ത്ര്യം, അതിനെ ഉപയോഗിക്കുവാനുള്ള സ്വാതന്ത്ര്യം പിന്നെ ആർക്കാ? നമ്മുടെ ഭാര്യയ്ക്ക, നമ്മുടെ സന്താനങ്ങൾക്ക്, ബന്ധുമിത്രാദികൾക്കാ. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലക്ഷക്കണക്കായ പൈസകൾ, കോടിക്കണക്കിന് പൈസകൾ, ആ പൈസയിൽ നിന്ന് വെറും 400 or 500 രൂപ മാത്രം നുള്ളിയെടുത്ത് പിച്ചെടുത്തുകൊണ്ട് കടകമ്പോളങ്ങളിൽ പോയി, കല്ലമ്പലം ജംഗ്ഷനിൽ ലൂലു സെന്ററിൽ പോയി കഫം തുണി വാങ്ങിക്കൊണ്ടുവരികയാണ്. നമ്മളെ കഫം തുണി പുതിയാൻ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ലക്ഷക്കണക്കിനായ പൈസ നമ്മൾക്ക് ഉപയോഗപ്പെട്ടു. പ്രിയമുള്ള സഹോദരങ്ങളെ, വല്ലാത്ത ഭ്രമമാണ്, വല്ലാത്ത ഇഷ്ടമാണ് ആ സമ്പത്തിനോട്. എനിക്കും നിങ്ങൾക്കും വല്ലാത്ത സ്നേഹമാണ്, വല്ലാത്ത സ്നേഹമാണ്. പണമുണ്ടെങ്കിലേ സമ്പത്തുണ്ടെങ്കിലേ ജീവിക്കുവാൻ കഴിയുള്ളൂ എന്നുള്ള മുദ്രാവാക്യവുമായിട്ട് നടക്കുന്നവരാണ് ഞാനും നിങ്ങളെങ്കിലും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു, അൽ മഹലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിൽ ദുനിയാ. സമ്പത്തുണ്ടല്ലോ, സമ്പത്തും സന്താനങ്ങളും ഉണ്ടല്ലോ, നമ്മുടെ അരുമ മക്കളുണ്ടല്ലോ, സ്നേഹിച്ച് താലോളിച്ച് വളർത്തുന്ന മക്കളുണ്ടല്ലോ, ആ അരുമ മക്കളും നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്തും, ഈ രണ്ട് കാര്യങ്ങൾ, അത് ദുനിയാവിന്റെ അലങ്കാരമാ, അത് വേണ്ട രീതിയിൽ ക്രയവിക്രയം ചെയ്തില്ല എങ്കിൽ, അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാ നമ്മൾ താലോലിച്ച് വളർത്തും
വളർത്തുന്ന മക്കളുണ്ടല്ലോ, പൊന്നാരി ചാരോപരായി വളർത്തുന്ന മക്കളുണ്ടല്ലോ. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും നമ്മുടെ ഖബറിന്റെ അരികത്ത് വന്ന് നിന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക്കും യാ ഉമ്മീ ഉമ്മയുടെ കബറിന്റെ അരികിലേക്ക് വന്ന് എന്നുകൊണ്ട് സലാം പറയുന്ന മക്കളാകട്ടെ നമ്മുടെ മക്കള്. അതുകൊണ്ടുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുകയാ, എന്റെ ശരീരത്തോടും ഞാൻ പറയുകയാ, നമ്മുടെ മക്കളെ നല്ല രീതിക്ക് വളർത്തണേ, നല്ല അറിവുകൾ പഠിപ്പിച്ചു കൊടുക്കണേ, മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണേ. വളരെ താന്തോഹന്നിയായിട്ട് നടക്കുന്ന ഒരവസ്ഥ വരുത്തല്ലേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പിതാക്കന്മാരോട് ഞാൻ പറയുകയാ, മക്കളെ വളർന്നു വരുമ്പോ പത്താം ക്ലാസ്സിൽ ജയിക്കുമ്പോ സൈക്കിള് വാങ്ങിച്ചു കൊടുക്കണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നുവെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എട്ടാം ക്ലാസ് പാസ്സായ ഉപ്പ എനിക്കൊരു ക്യാമറയുള്ള മൊബൈൽ എനിക്ക് വാങ്ങിച്ചു തരണമെന്ന് സാക്ഷ്യം പിടിക്കുന്ന മക്കളല്ലേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞങ്ങൾക്കുള്ളത്. എന്റെ ഉപ്പമാരോട് ഉമ്മമാരോട് പറയാ, ആ മക്കൾക്ക് മേടിച്ചു കൊടുക്കല്ലേ, പത്താം ക്ലാസ് കഴിഞ്ഞാലും മേടിച്ചു കൊടുക്കല്ലേ, പഠിത്തം തീർന്നിട്ട് നിങ്ങൾ മേടിച്ചു കൊടുത്തോ കുഴപ്പമില്ല, പക്ഷേ ക്യാമറയുള്ള മൊബൈൽ നിങ്ങൾ മേടിച്ചു കൊടുക്കല്ലേ, ക്യാമറ ഇല്ലാത്ത മൊബൈലും നിങ്ങൾ മേടിച്ചു കൊടുക്കല്ലേ. അങ്ങനെ മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ ദിവസവും ആ മൊബൈലും എടുത്ത് സെർച്ച് ചെയ്ത് നോക്കണേ, ഒന്ന് പരിശോധിച്ചു നോക്കണേ. കാരണം കാലഘട്ടം വളരെ മോശമായ നിലയിലാ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കളുടെ ആ മക്കളുടെ രൂപത്തിലും ഭാവത്തിലും എല്ലാ അലക്കത്തിലും ഒടുക്കത്തിലും അനക്കത്തിലും അടക്കത്തിലും ഒരു നോട്ടമുണ്ടാകണേ പിതാക്കന്മാരെ. അല്ലാഹു തആല നമ്മുടെ സന്താനങ്ങളെ സോലിഹായ സന്താനങ്ങളാക്കി വളർത്തുമാറാകട്ടെ. അതുകൊണ്ട് സൂക്ഷിച്ചോളി ആ മക്കള്. നമുക്ക് ജീവിതത്തിന്റെ അവസാനവും ജീവിതം അവസാനിച്ചു കഴിഞ്ഞാലും ഉപയോഗപ്പെടണം എങ്കിൽ, അങ്ങനെ ഉപയോഗപ്പെടണമെങ്കിൽ ആ മക്കളെ ദീനിയായ ഇൽമുകൾ പഠിപ്പിച്ച് ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ ആണായാലും പെണ്ണായാലും വളർന്നു വലുതായി വിവാഹം കഴിച്ച് അയക്കുന്നത് വരെയും അവരുടെ മേൽ ഒരു മേൽനോട്ടം, അവരുടെ മേലിൽ ഒരു കണ്ണ് എപ്പോഴും വേണം പ്രിയമുള്ള സഹോദരങ്ങളെ. കാരണം കാലഘട്ടം വളരെ വലിയ മോശമാണ്. അല്ലാഹു തആല മോചനം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല ദുശ്ശീലമായ അശ്ലീലമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മുടെ സന്താനങ്ങളെ നമ്മയും അകറ്റി നിർത്തുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു, നമ്മൾ സ്നേഹിക്കുന്ന, നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം നമ്മളുടെ മക്കളോടാണ്. ഭാര്യയെക്കാളും സ്നേഹം, ഉമ്മയെക്കാളും സ്നേഹം, ബാപ്പയെക്കാളും സ്നേഹം, നമ്മുടെ സമ്പത്തിനേക്കാളും സ്നേഹം നമ്മുടെ മക്കളോടാണ്. ആ മക്കൾക്ക് വേണ്ടി എന്തുമാത്രം പണമേണമെങ്കിലും നമ്മൾ ചെലവഴിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ചെലവഴിക്കുമ്പോ ആ മക്കൾ നമുക്ക് വേണ്ടിയും ചെലവഴിക്കാൻ തയ്യാറാകണമെങ്കിൽ ആ മക്കളെ വേണ്ട രീതിയിൽ വളർത്തണം. അതല്ലാതെ അല്ലാത്ത രീതിയിൽ കാലത്തിന്റെ ഒഴുക്കിലൂടെ കാലഘട്ടത്തിന്റെ ഒഴുക്കിലൂടെ ആ മക്കളെ നീന്തുവാൻ വിട്ടാൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരുപാട് ഖേദിക്കേണ്ടി വരും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, മക്കൾ ദുനിയാവിന്റെ അലങ്കാരം മാത്രമാണ്, ഒരിക്കലും നിങ്ങൾക്ക് ഉപയോഗപ്പെടില്ല. ദുനിയാവിന്റെ അലങ്കാരം മാത്രമാണ് നിങ്ങളെ സ്നേഹിക്കുന്ന. പരിശുദ്ധമായ ഖുർആനെ രണ്ട് കാര്യങ്ങൾ അടിവരയിട്ട് കൊണ്ട് പറയുക, ദുനിയാവിന്റെ അലങ്കാരങ്ങൾ അള്ളാഹുവിന് അറിയാം, കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മക്കളെയാണെന്നറിയാം. രണ്ടാമത്തത് ഏതാ? സമ്പത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ അധികം സ്നേഹിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സമ്പത്തിനെ സ്നേഹിച്ചാൽ ഒരിക്കലും ആ സമ്പത്ത് നമ്മളെ സ്നേഹിക്കില്ല. എത്ര ലക്ഷക്കണക്കിന് പൈസ ഉണ്ടെങ്കിലും ശരി തന്നെ, കോടിക്കണക്കിന് പൈസ ഉണ്ടെങ്കിലും ശരി തന്നെ, ആ പൈസകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകാൻ, ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പൈസകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകാൻ, വെള്ളത്തിൽ ഒലിച്ചു പോകുന്നത് പോലെ ഒലിച്ചു പോകാൻ നിമിഷം മതി. അള്ളാഹു വിചാരിച്ചാൽ മാരകമായ ഒരു രോഗം നമുക്കോ നമ്മുടെ സന്താനങ്ങൾക്കോ അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ പെട്ട ആർക്കെങ്കിലും ഒരു രോഗം തന്നാൽ അള്ളാഹു തആല എത്ര ലക്ഷങ്ങളാണ് നമ്മൾ മുടക്കുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കിടപ്പാടം വിട്ടു
പൈസകളെല്ലാം തീർന്നു, സ്വർണ്ണാഭരണങ്ങളെല്ലാം വിറ്റു, അവസാനം കിടപ്പാടവും വിറ്റു, ഭൂമിയും വിറ്റു, അവസാനം വാടകയ്ക്ക് കിടക്കേണ്ട അവസ്ഥ. എന്നിട്ടോ ഇത്ര പത്രമാധ്യമങ്ങൾ മറിച്ചു നോക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കനിവ് തേടിക്കൊണ്ട് സഹായം തേടിക്കൊണ്ട് ഇത്ര ഉപ്പമാരാ ഉമ്മമാരാ അമ്മമാരാ അച്ഛന്മാരാ മക്കളെ താങ്ങിയെടുത്തുകൊണ്ട് മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം മുഴുവനും തീർന്നുപോയി നിങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്തിരിക്കുകയാണ്. അല്ലാഹു തആല അതിൽ നിന്നെല്ലാം നമ്മൾക്ക് മോചനം വന്നനുഗ്രഹിക്കുമാറാകട്ടെ. മാറാ രോഗങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബാദികളെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ അധികം സ്നേഹിക്കേണ്ടത് സമ്പത്തിനെയല്ല, അല്ലാഹുവിനെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മറന്നുപോകും. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഹമാമത്തുൽ മസ്ജിദ് പള്ളിയുടെ മാടപ്രാവ് എന്നറിയപ്പെട്ടിരുന്ന എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ബഹുമാനപ്പെട്ട സഅലബത്തു ബിൻ ആത്ബിൽ അൻസാരി എന്ന് പറയുന്ന സ്വഹാബി അള്ളാഹുവിന്റെ പ്രവാചകനുമായിട്ട് വളരെ വലിയ സുഹൃത്തു ബന്ധമാണ്. പള്ളിയോട് എപ്പോഴുമായിട്ടും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സഅലബത്തു ബിൻ ആത്ബിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു വളരെ ദാരിദ്ര്യത്തിലാണ്, പട്ടിണിയിലാണ്, മുഴു പട്ടിണിയിലാണ്. എന്നാലും വിശപ്പ് സഹിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് ആരാധനകൾ അർപ്പിക്കുവാൻ വേണ്ടി എപ്പോഴും പള്ളിയിൽ കാണും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ ആ സഅലബ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു അപരനാമനം ഇട്ടുകൊടുത്തു, ഒരു സ്ഥാനപ്പേര് ഹമാമത്തുൽ മസ്ജിദ്, പള്ളിയുടെ മാടപ്രാവ് എന്ന് പറഞ്ഞാൽ പള്ളിയുമായിട്ട് എപ്പോഴും അഭേദ്യ ബന്ധമുള്ളതായ പ്രാവുകൾക്ക്. പള്ളികളുടെ ഹോളിൽ, എയർ ഹോളിൽ വന്നിരുന്ന് കൂട് കെട്ടിയോ അല്ലെങ്കിൽ പള്ളിയുടെ മുനാരങ്ങളിൽ വന്ന് കൂട് കെട്ടുന്നതായ പ്രാവുകളാ എപ്പോഴും പള്ളിയുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധമുള്ളത് മാടപ്രാവുകൾക്ക്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സഅലബ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു സ്ഥാനപ്പേര് നൽകി. എന്ത്? ഹമാമത്തുൽ മസ്ജിദ്, പള്ളിയുടെ മാടപ്രാവ്. അങ്ങനെ ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നു ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു തആല അൻഹു ആവലാദികൾ വേവലാദികളെ ബോധിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അള്ളാഹുവിന്റെ റസൂലേ, ഞാനും എന്റെ കുടുംബവും എത്രയോ ദിവസമായി പട്ടിണിയിലാണ് നബിയേ, എത്രയോ ദിവസമായി പട്ടിണിയിലാണ് നബിയേ, ഒരു കാരക്കയുടെ കീറ് പോലും പേടിക്കാ, കയ്യിൽ കാശില്ല നബീ, എന്റെ വിശപ്പ് ഞാന് സഹിച്ചുകൊള്ളാ, എന്റെ ഭാര്യയുടെ വിശപ്പ് ഭാര്യ സഹിച്ചുകൊള്ളും, പക്ഷേ എന്റെ അരിമ മക്കളുണ്ടല്ലോ നബിയേ, അവര് പട്ടിണി മൂലം മരിച്ചു പോലും നബിയേ, അവര് വിശപ്പിന്റെ കാഠിന്യത്താൽ അലമുറയിട്ട് കരയുകയാണ് നബിയേ, വീട്ടിലേക്ക് ചെന്ന് കയറാൻ വയ്യ നബിയേ, വീട്ടിലേക്ക് ചെന്ന് കയറിയാ എനിക്കൊരു സമാധാനവും എന്റെ മക്കളെ തരുന്നില്ല നബിയേ, കാരണം വിശപ്പിന്റെ കാഠിന്യത്താൽ എന്റെ ഉടുപ്പിൽ എന്റെ വസ്ത്രത്തിൽ തൂങ്ങിപ്പിടിച്ചുകൊണ്ട് വാപ്പാ വിശക്കുന്നു, വാപ്പാ വല്ലതും വാങ്ങിത്തരണേ വാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് ശാഠ്യം പിടിക്കുകയാണ്, കരയുകയാണ് നബിയേ, ആ മക്കളുടെ വിശപ്പെന്ന് തീർക്കാ വല്ല ഉപാധിയും പറഞ്ഞു തരണം നബിയേ, അതല്ല എങ്കിൽ അല്ലാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കും നബിയേ, പ്രാർത്ഥിക്കും നബിയേ, ആ മക്കളുടെ പട്ടിണിയെങ്കിലും ദാരിദ്ര്യമെങ്കിലും മാറ്റാ, അല്ലാഹുവിന്റെ പ്രവാചകരെ അങ്ങൊന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യണം നബിയേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് സഅലബ റളിയല്ലാഹു തആല അൻഹു ആവലാദികൾ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ആദ്യമൊക്കെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സഅലബ അല്ലാഹുവിന്റെ പരീക്ഷണമാ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുവല്ലോ, വല നബിലു വന്നകും ബിശൈ മിനൽ ഖൗഫി വൽ ജൂഉ വനഖ്സി മിനൽ അംവാലി വല്ല الأموال والأنفس والثمرات وبشر الصابرين എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരീക്ഷണമാ, വിശപ്പെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പരീക്ഷണമാ, ദാഹവും അള്ളാഹുവിന്റെ
പരീക്ഷണമാ. ദുനിയാവിൽ ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടാൽ മാത്രമേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ പരീക്ഷണങ്ങൾ മുഴുവനും തരണം ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ ഭയന്നാൽ മാത്രമേ നാളെ അല്ലാഹുവിന്റെ സുഖലോലപ സ്വർഗത്തിൽ കടന്നു ചെല്ലാ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകന് ബഹുമാനപ്പെട്ട സാലബാ റളിയല്ലാഹു തആല അൻഹുവിനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്ന സാലബാ, അത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്, ക്ഷമിക്ക് സാലബാ, അത് മാറുന്ന സാലബാ. സാലബ കേൾക്കുന്നില്ല, സാലബ സമാധാനം വരുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹുവിന്റെ നബിയെ, അങ്ങനെ ഉപേക്ഷിക്കല്ല നബിയേ, എന്റെ അപേക്ഷ സ്വീകരിക്കാതിരിക്കല്ല നബിയേ, എന്റെ ഉപേക്ഷ തട്ടിക്കളയല്ല നബിയേ, എന്റെ മക്കളുടെ പട്ടിണിയെങ്കിലും മാറ്റുവാൻ നബിയേ, അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യണം നബി എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ രണ്ട് തൃക്കരങ്ങൾ ഉയർത്തുകയാ, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, സാലബയ്ക്ക് പട്ടിണി മാറ്റുക. അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്താലും സ്വീകരിക്കാതിരിക്കുമോ? അല്ലാഹു തട്ടിക്കളയുമോ? ഇല്ല ഇല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ത് ചോദിച്ചാലും അല്ലാഹു കൊടുക്കാൻ തയ്യാറാ, അത് കൊടുക്കാൻ അല്ലാഹു ബാധ്യസ്ഥനാ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ രണ്ട് തൃക്കരങ്ങളും ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുകയാ, ആ സാലബയുടെ പട്ടിണി ഒന്ന് മാറ്റിക്കൊടുക്കണേ പറച്ചവർ എന്ന് ദുആ ചെയ്യുമ്പോ അല്ലാഹു തആല ദുആ സ്വീകരിക്കുകയാ. അല്ലാഹു തആല ദുആ സ്വീകരിച്ചു, സാലബാ റളിയല്ലാഹു തആല അൻഹുവിന്റെ പട്ടിണി മാറി. അല്ലാഹു തആല സമ്പത്ത് കൊടുത്തു, അല്ലാഹു തആല സമ്പത്ത് കൊടുത്തു, ഒരു ആടിനെ കൊടുത്തു. അല്ലാഹു തആല ആ ആട് പെറ്റു പെരുകി ഒരുപാട് സമ്പത്തുകൾ അതിൽ നിന്ന് ലഭിച്ചു. സാലബാ റളിയല്ലാഹു തആല അൻഹു ഹമാമത്തുൽ മസ്ജിദ് എപ്പോഴും പള്ളിയുമായിട്ട് അഭേദ്യ ബന്ധമായിരുന്ന ബഹുമാനപ്പെട്ട സാലബാ റളിയല്ലാഹു തആല അൻഹു പണമൊക്കെ വന്നു, ഒരുപാട് തോട്ടങ്ങളൊക്കെ മേടിച്ചു കൂട്ടി. അവസാനം എപ്പോഴും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന സാലബാ റളിയല്ലാഹു തആല അൻഹു കുറച്ചു നാൾ കഴിഞ്ഞപ്പോ, കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോ സാലബാ റളിയല്ലാഹു തആല അൻഹു വെറും 5 വഖ്തുകൾക്ക് മാത്രം വരുവാൻ തുടങ്ങി. എപ്പോഴും പള്ളിയുമായിട്ട് ബന്ധമില്ല, 5 വഖ്തുകൾക്ക് ഇന്ന് ജമാഅത്തിന് വരും അങ്ങ് പോകും, ജമാഅത്തിന് വരും അങ്ങ് പെട്ടെന്ന് അങ്ങ് പോകും. കാരണം എന്തേ, തോട്ടത്തിന്റെ കണക്കുകളും അതുപോലെ തന്നെ അതുപോലുള്ള അതിന്റെ പരിചാരകരുമായിട്ട് അതിന്റെ അതിന്റെ ജോലിയുമായിട്ട് തിരക്കിലാണ് ബഹുമാനപ്പെട്ട സാലബാ റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് തന്നെ ജമാഅത്തിൽ പങ്കെടുക്കും, അങ്ങ് പെട്ടെന്നങ്ങ് പോകും, ജമാഅത്തിന്റെ സമയമാകുമ്പോൾ വരും, പെട്ടെന്നങ്ങ് പോകും. കുറച്ചാഴ്ചകൾ കഴിഞ്ഞു, വീണ്ടും സാലബാ റളിയല്ലാഹു തആല അൻഹു 4 വഖ്തുകളായി, സുബഹി ഒഴിച്ച് ബാക്കി എല്ലാ വഖ്തുകളും ഒന്ന് വരാൻ തുടങ്ങി. വീണ്ടും കുറച്ചാഴ്ചകൾ കഴിഞ്ഞു, 3 വഖ്തുകളായി പള്ളിയിൽ വരാൻ തുടങ്ങി, 3 വഖ്ത് മാത്രമേ വരികയുള്ളൂ. ബഹുമാനപ്പെട്ട സാലബാ റളിയല്ലാഹു തആല അൻഹു കുറച്ചാഴ്ചകൾ കഴിഞ്ഞപ്പോ 3 വഖ്തും തീർന്നു, 2 വഖ്തായി, അവസാനം 1 വഖ്തിൽ ഒതുങ്ങി. ആ 1 വഖ്തും കഴിഞ്ഞു, അവസാനം സാലബാ റളിയല്ലാഹു തആല അൻഹു, പ്രിയമുള്ള സഹോദരങ്ങളെ ആലോചിക്കണം, ചിന്തിക്കണം, പ്രവർത്തിക്കണം, ചിന്തിച്ച് പ്രവർത്തിക്കണം. പണം വന്നപ്പോ അതിനോടുള്ള ഭ്രമം വന്നപ്പോ, ആ പണത്തോടുള്ള സ്നേഹം വന്നപ്പോ, ഇഷ്ടം വന്നപ്പോ, പിന്നെ പള്ളി വേണ്ട, പാതിരി വേണ്ട, പിന്നെ പള്ളി വേണ്ട, അല്ലാ വേണ്ട, റസൂൽ വേണ്ട, ദീൻ വേണ്ട, പിന്നെ സാലബിക്ക് ആര് മതി? തോട്ടം മതി, എസ്റ്റേറ്റ് മതി, പണം മതി. സാലബാ റളിയല്ലാഹു തആല അൻഹു വഖ്തിനുള്ള വരക്കമെല്ലാം നിന്നു. അവസാനം ജുമഅയ്ക്ക് മാത്രം വരാൻ തുടങ്ങി. അവസാനം സാലബാ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പണങ്ങൾ കൊണ്ട് നിറഞ്ഞു. പണങ്ങളെ കണക്ക് തീർക്കുവാൻ വേണ്ടി തന്നെ ഒരുപാട് ജോലിക്കാരെ ബഹുമാനപ്പെട്ട സാലബാ റളിയല്ലാഹു തആല അൻഹു ജോലിക്കായി നിർത്തുകയാ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, സകാത്ത് കൊടുക്കാനുള്ള സമയമായപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുന്നു, യാ സ്വഹാബാ, സാലബാ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് പോകണം, സകാത്തിന്റെ സമയമായെന്ന് പറയണം. അതറിയിച്ചുകൊണ്ട് സകാത്തിന്റെ മുതല കണക്ക് പ്രകാരം അതിങ്ങൊണ്ട് എത്തിക്കാ, സാലബയോട് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബാക്കളെ പറഞ്ഞയക്കുകയാ. സ്വഹാബാക്കളെ സാലബാ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് പറയുന്നു, സാലബാ, ഓ സാലബാ, ഓ സാലബാ, അല്ലാഹു
സാധുവിന്റെ പ്രവാസികൾ വിളിക്കുകയാ, സക്കാഹത്തിന് കൊടുക്കാൻ സമയമായി സലബ. അതുകൊണ്ട് സലബ സക്കാത്തിന്റെ ആ കണക്ക് പ്രകാരം കണക്ക് കൂട്ടി വെച്ചുകൊണ്ട് സക്കാത്തിന്റെ മുതല് അത് അല്ലാഹുവിന്റെ പ്രവാചകൻ ഏൽപ്പിക്കണം സലബ എന്ന് പറഞ്ഞുകൊണ്ട് സഹാബാക്കൾ സലബ റളിയല്ലാഹു തആല അൻഹുവിനെ ബോധിപ്പിക്കുമ്പോ സലബ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണെന്നറിയോ? പണം വന്നപ്പോ പിന്നെ അല്ലാഹനെ മറന്ന സലബയുണ്ടല്ലോ, പട്ടിണി മാറുവാൻ വേണ്ടി ദുആ ചെയ്ത റസൂലിനെ സലബ മറക്കുകയാ. ഏത് റസൂല, ഏത് മുഹമ്മദ പറഞ്ഞത്? ഇതെല്ലാം ഞാൻ നട്ടു വളർത്തിയ തോട്ടമാ, എന്റെ കഷ്ടപ്പാട് കൊണ്ടാണ്, ഒരുപാട് പ്രയാസം സഹിച്ചുകൊണ്ട ഈ സമ്പത്തുകൾ മുഴുവനും ഞാൻ വാരിക്കൂട്ടിയത്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു രൂപ പോലും തരാ ഞാൻ തയ്യാറല്ല എന്ന് ബഹുമാനപ്പെട്ട സലബ റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബാക്കളോട് പറഞ്ഞേക്കുമ്പോ സ്വഹാബാക്കൾ വന്ന് റസൂലിന്റെ അരികിൽ വന്ന് പറയുകയാ, മറുപടി പറയുകയാ, സലബ ഇങ്ങനെയൊക്കെ പറഞ്ഞു നബിയേ എന്ന് പറയുമ്പോ നബി തങ്ങള് വല്ലാതെ വിഷമിച്ചു പോകുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവസാനം സലബ റളിയല്ലാഹു തആല അൻഹുവിന്റെ അന്ത്യമുണ്ടല്ലോ, അവസാനം മരണപ്പെടുമ്പോ കരിമത്തു ുള്ള ഭാഗ്യം ബഹുമാനപ്പെട്ട സലബ റളിയല്ലാഹു തആല അൻഹുവിന് സാധിച്ചില്ല. കാരണം എന്തെന്നറിയോ? പണം വന്നപ്പോ അല്ലാഹനെ മറന്ന കാരണത്താ, ദീനിനെ മറന്ന കാരണത്താ, അവസാനം സമ്പത്തിനെ സമ്പത്തിനോടുള്ള സ്നേഹം കാരണത്താ, അവസാനം സമ്പത്തുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് അവസാനം ആക്കിപത്തങ്ങ് മോശമായി പോയെന്ന് ചരിത്രകാരന്മാര് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആര് പണത്തിനെ സ്നേഹിച്ചാലും ആര് സമ്പത്തിനെ സ്നേഹിച്ചാലും അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ശരി തന്നെ, അതൊരിക്കലും നമുക്ക് ഉപയോഗപ്പെടുന്നതല്ല. നമുക്കങ്ങനെ ആ സമ്പത്ത് കൊണ്ട് ഉപയോഗം വരണമോ? പ്രിയമുള്ള സഹോദരങ്ങളെ, അതിനുവേണ്ടിയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നിശ്ചയിച്ചതായ ആ സദഖയെന്ന് പറയുന്ന ദാനധർമ്മമുണ്ടല്ലോ, ആ ദാനധർമ്മം നീ ചെയ്യുവാൻ പറഞ്ഞത് അത് സമ്പത്ത് കൊണ്ടുള്ള ഉപയോഗത്തിന് വേണ്ടിയാ. ആ സമ്പത്ത് നമുക്ക് ഉപയോഗപ്പെടുന്നത് എങ്ങനെയാ? സദഖ ചെയ്യുമ്പോൾ മാത്രമാണ്, ദാനധർമ്മം ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആ സമ്പത്ത് ഉപയോഗപ്പെടുന്നത്. അതല്ലാതെ അതല്ലാതെ ഒരു പാവപ്പെട്ടവനെ, ഒരു യത്തീമിനെ, ഒരു പാവപ്പെട്ട മനുഷ്യനെ, പട്ടിണി കിടക്കുന്ന ഒരു മിസ്കീനെ, ഒരു ഫക്കീറിനെ ഒരു രൂപ കൊണ്ടെങ്കിലും, ഒരു 10 രൂപ കൊടുത്തെങ്കിലും, 100 രൂപ കൊടുത്തെങ്കിലും സഹായിച്ചോ, അതാണ് നമുക്ക് ഖബറിലും അവസാനം നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോഴും നമുക്ക് സാക്ഷിയാകുന്നതും രക്ഷപ്പെടുവാനുള്ള ഏറ്റവും വലിയ മാർഗമെന്ന് പറയുന്നത് ആ സമ്പത്ത് കൊണ്ടുള്ള സദഖ മാത്രമാണ്. സമ്പത്ത് കൊണ്ട് ദീനിനെ സഹായിക്കൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ സമ്പത്ത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണെങ്കിലും ശരി തന്നെ, ദിവസം തോറും ദിവസേന ജോലി ചെയ്ത് കിട്ടുന്ന കൂലിയാണെങ്കിലും ശരി തന്നെ, അതിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതത്തിൽ നിന്നും കുറച്ച് പൈസയെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടി സഹായിക്കണം, പള്ളിക്ക് വേണ്ടി കുറച്ച് കൊടുക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സമ്പത്ത്, ആ സമ്പത്തിനെ സ്നേഹിച്ച് സക്കാത്ത് കൊടുക്കാതിരിക്കുന്ന മനുഷ്യർ ചിന്തിച്ചോ, നാളെ അള്ളാഹുവിന്റെ മഹ്ശറയിൽ ചെല്ലുമ്പോ, നാളെ നരകത്തിൽ ചെല്ലുമ്പോ അവർക്ക് പ്രത്യേകമായ നരകം തന്നെ അള്ളാഹു തആല ഒരുക്കി വെച്ചിരിക്കുകയാണ്. പ്രത്യേകമായ നരകം, പ്രത്യേകമായ നരകം. ചിലർക്കാണെങ്കിലോ, ചിലർക്ക് ഇന്ന് പൈസ എണ്ണാൻ വലിയ ഇഷ്ടമാണ്. എപ്പോഴും പൈസ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കണം. 500, 100, 1000 നോട്ട് കെട്ടുകൾ എപ്പോഴും ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നത് ഒരു ഹോബിയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അവരെ സംബന്ധിച്ച് അള്ളാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പരിചയപ്പെടുത്തി. വെറുതെ പറഞ്ഞതല്ല, എന്റെ വാക്കല്ല, എന്റെ വാക്കല്ല, എണ്ണിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ, എണ്ണിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ. വൈലുൽ
التي تطلع على الأفئدة إنها عليهم مغصدة في عمد ممددة. الله تعالى ചെറിയൊരു സൂറത്തിലൂടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സമ്പത്തിനെ സ്നേഹിക്കുന്നവനെ പറ്റി അല്ലാഹു തആല പറയുകയാ, യഹ്സബു അന്ന മാലഹു അഖ്ലദ, യഹ്സബു അന്ന മാലഹു അഖ്ലദ, വൈലു ലികുല്ലി ഹുമസത്തിൽ ഹുമസ അല്ലദി ജമഅ മാലഹു വഅദ്ദദ. നാളെ അല്ലാഹുവിന്റെ കോടതി ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ വൈരം എന്ന് പറയുന്ന നരകമുണ്ട്, ആ അല്ലാഹു നാശജനകമായ ഒരു നരകമുണ്ടത്രേ, വളരെ ഭയാനകരമായ ഭീതിജനകമായ ഒരു നരകമുണ്ടത്രേ. ആ നരകത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ആ നരകത്തിൽ വീഴുന്നതാരാണെന്നറിയോ? ജനങ്ങളുടെ മാംസം പിച്ച് ചീത്തുന്നവരാ, ജനങ്ങളുടെ അഭിമാനം കവർന്നെടുക്കുന്നവരാ, ജനങ്ങളുടെ മനുഷ്യരുടെ സഹോദരങ്ങളുടെ സ്വന്തം സഹോദരങ്ങളുടെ അഭിമാനത്തെ പിച്ച് ചീന്തുന്നവരാ, അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നവരാ, അവർക്കാണ് വൈരം എന്ന് പറയുന്ന നരകമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുമ്പോ വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്തെന്നറിയോ? അല്ലദീ ജമഅ മാലോ ആ മനുഷ്യരുടെ പ്രത്യേകത എന്തെന്നറിയോ? അവർ മനുഷ്യരെ പിച്ച് ചീന്തുന്നത് മാത്രമല്ല, ജനങ്ങളെ കളിയാക്കുന്നത് മാത്രമല്ല, ജനങ്ങളെ പരിദോഷണം പറയുന്നത് മാത്രമല്ല, ജനങ്ങളെ അസഭ്യം പറയുന്നത് മാത്രമല്ല. അല്ലദീ ജമഅ മാലഹു വഅദ്ദദ, അവരെ സമ്പത്തുകൾ ഒരുമിച്ച് കൂട്ടുക, ആ സമ്പത്തുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് എപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കുന്നവരാ. അവർ സമ്പത്തുകൾ ഇങ്ങനെ കുന്നുകൂട്ടി വെക്കും, എന്നിട്ടോ എപ്പോഴും ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കും, അതാണ് അവരുടെ ഹോബി. അവർക്ക് വേറെ ഒരു ജോലിയില്ല, കിട്ടുന്നു പണം, ഫ്രണ്ടിൽ ഇങ്ങനെ വരുന്നു, മേശപ്പുറത്ത് വരുന്നു, എണ്ണുന്നു, പെട്ടിയിലാക്കുന്നു, വീണ്ടും പണം വരുന്നു, വീണ്ടും എണ്ണുന്നു, വെക്കുന്നു, വീണ്ടും പിറ്റേന്ന് ആ പെട്ടി തുറക്കുന്നു, പണം എണ്ണുന്നു, വീണ്ടും അതിൻ്റെ അകത്ത് തന്നെ വെക്കുന്നു, വീണ്ടും പണം മേശപ്പുറത്ത് വരുന്നു, കസേരയിൽ ഇരുന്നാൽ മതി. പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാണ്, അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാണ്. ആ മനുഷ്യൻ വിചാരിക്കുന്നത് എന്തെന്നറിയോ? അവന്റെ മുമ്പിലേക്ക് വരുന്ന നോട്ടുകെട്ടുകളുണ്ടല്ലോ, ആ നോട്ടുകെട്ടുകളെ നോക്കിക്കൊണ്ടവൻ പറയുകയാ, നടുവേർപ്പെടുകയാ, അവൻ വിചാരിച്ചു പോകുകയാണ്, ചിന്തിച്ചു പോകുകയാ, പഠിച്ചവനെ ഈ പൈസ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് സുഖിക്കുവാൻ കഴിയുമോ, ഈ പൈസയാണ് എന്റെ സ്വർഗമെന്ന് ആ മനുഷ്യൻ വിചാരിച്ചു പോകുകയാ, ഈ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ദുനിയാവിൽ ജീവിക്കുവാൻ കഴിയുകയുള്ളൂ, എനിക്ക് കാനൽ ചുറ്റി സഞ്ചരിക്കുവാൻ കഴിയുകയുള്ളൂ, എനിക്ക് വലിയ മണിമന്ദിരങ്ങളിൽ ഉല്ലസിക്കുവാൻ കഴിയുകയുള്ളൂ, വളരെ സുവിശിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ആ മനുഷ്യൻ വിചാരിച്ചു പോകുകയാ. പക്ഷെ അല്ലാഹു തആല ആ മനുഷ്യനോട് പറയുകയാ, അങ്ങനെ വിചാരിക്കുന്ന മനുഷ്യ സമ്പത്താണ് ഏറ്റവും വലിയ സ്വർഗമെന്ന് പറയുന്ന മനുഷ്യ, അങ്ങനെ വിചാരിക്കുന്ന മനുഷ്യനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, കല്ല, നീ വിചാരിക്കുന്നത് പോലെയല്ല കാര്യം മോനെ, നീ വിചാരിക്കുന്നത് പോലെയല്ല, നീ ചിന്തിക്കുന്നത് പോലെയല്ല മോനെ. ഇങ്ങനെ പൈസ എണ്ണിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യന് സകാത്തിന്റെ വിഹിതം എത്തിയിട്ടും അവൻ സകാത്ത് കൊടുത്തില്ല, ഇങ്ങനെ പാവപ്പെട്ടവൻ അവന്റെ മുമ്പിൽ ഒന്ന് കൈനീട്ട് യാചിക്കുമ്പോഴും അവൻ ഒരു പൈസ പോലും കൊടുത്തില്ല എങ്കിൽ അവന് നാളെ അല്ലാഹു തആല പറയുന്നത് എന്തെന്നറിയോ? അവനോട് പറയുകയാലും എന്ന് പറയുന്ന നരകത്തിലേക്ക് പോകടാ എന്ന് പറഞ്ഞുകൊണ്ട് അവനോ അവനെ ആ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാ, നബിയെ അറിയുമോ നബിയെ, വമാ അദ്രാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദാ,
പറയുന്ന നരകം എന്താണെന്നറിയോ? ആ നരകത്തെ ഞാൻ പരിചയപ്പെടുത്തി തരാം നബിയേ. കത്തിയാളും എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന നരകമാ, ആ കത്തിക്കൊണ്ടിരിക്കുന്ന നരകമാ. ആ നരകത്തിൽ നിന്ന് ആ നരകത്തെ കത്തിച്ചത് മുതൽ ഇന്നേ വരെ ഒരു അണഞ്ഞുപോലും ഒരു നിമിഷം പോലും ആ തീദേവരെ അണഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള നരകമാണ് ഉത്തമയെന്ന് പറയുന്ന നരകം നബിയെ. ആ നരകത്തിലേക്കാണ് വലിച്ചെറിയുന്നത് ആരെയാണെന്നറിയോ? ആ നരകത്തിലേക്കാണ് സമ്പത്തിനെ സ്നേഹിക്കുന്നവനെ വലിച്ചെറിയുന്നതെന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുമ്പോ, നാളെ മനുഷ്യൻ നരകത്തിന്റെ ഉള്ളിലേക്ക് ചെന്ന് വീഴുമ്പോ, ആ ദീന്റെ ഉള്ളിലേക്ക് ചെന്ന് വീഴുമ്പോ, അവൻ ഒരുക്കി വെച്ചിരുന്നതായ സ്വർണ്ണാഭരണമുണ്ടല്ലോ, ആ സ്വർണ്ണാഭരണം അവന്റെ മുമ്പിൽ കൊണ്ടുവരികയാ. അവന്റെ മുമ്പിൽ അവൻ ഒരുക്കി വെച്ചിരുന്നതായ സ്വർണ്ണാഭരണമുണ്ടല്ലോ, നമ്മൾ കഴിച്ചിൽ അണിഞ്ഞിരുന്നതായ മാലയുണ്ടല്ലോ, നമ്മുടെ കാതിൽ അണിഞ്ഞിരുന്നതായ കമ്മലുണ്ടല്ലോ, വളകളും കുലിശുകളും മരഞ്ഞാണവുമില്ല. നാളെ അല്ലാഹു ആ മനുഷ്യന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാ. ജ്വല്ലറി നടത്തിയിരുന്നതായ മനുഷ്യനാണെങ്കിലും, എത്ര എസ്റ്റിമേറ്റുള്ള മനുഷ്യനാണെങ്കിലും ശരി തന്നെ, ആ മനുഷ്യന്റെ മുമ്പിലേക്ക് സ്വർണ്ണാഭരണം കൊണ്ടുവരികയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ മനുഷ്യന് സ്വർണ്ണാഭരണം ഉണ്ടായിരുന്നിട്ട്, പണമുണ്ടായിരുന്നിട്ട് അവന് സക്കാത്ത് കൊടുത്തില്ല എങ്കിൽ ആ സ്വർണം മുഴുവനും അവന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാ. എന്നിട്ട് ആ നരകത്തിന്റെ തീ കുണ്ടാരത്തിലേക്ക് ആ സമ്പത്തുണ്ടല്ലോ, ആ സ്വർണവും ആ വളയും ആ മാലയും ആ കമ്മലും ആ കുലുസും ആ അരഞ്ഞാണവും എല്ലാം തീരേക്ക് ഇടുകയാ. എന്നിട്ട് യൗമ യൗമ അലയാ ഫീ നാരി ജഹന്നമ ഫതുഖുവാ ബിഹാ, അത് വല്ലാതെ കത്തിച്ചാളിക്കുകയാ, അത് കത്തിച്ച് ഉരുക്കിയെടുക്കുകയാണ് അല്ലാഹു താല. എന്നിട്ട് അല്ലാഹു താല തീയിൽ നിന്ന് ആ സ്വർണ്ണാഭരണത്തെ പൊക്കിയെടുക്കുകയാ. പൊക്കിയെടുത്തു കൊണ്ടുവരികയാ ആരുടെ മുന്നിലേക്കാണെന്നറിയോ? സ്വർണ്ണാഭരണം അണിഞ്ഞുകൊണ്ട് സ്വർണത്തിന്റെ കൂമാരമുണ്ടായിരുന്ന സത്ത് സക്കാത്ത് കൊടുക്കാത്ത മനുഷ്യന്റെ മുമ്പിലേക്ക് അവൻ ഒരുക്കി വെച്ചിരുന്നതായ സ്വർണ്ണാഭരണം കൊണ്ടുവരികയാ. നരകത്തിന്റെ ആ തീയിലിട്ടതായ ചൂളിച്ചെടുത്തതായ ആ സ്വർണമുണ്ടല്ലോ, ആ സ്വർഗം മനുഷ്യന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, ആ സ്വർണാഭരണം കൊണ്ട് അവന്റെ കവിളത്ത് വയ്ക്കുകയാ, അവന്റെ നെറ്റിയിൽ പതിപ്പിക്കുകയാ, അവന്റെ നെഞ്ചത്തും മുതുകത്തും എത്തി ചെയ്തു കൊടുക്കുകയാ. അവനൊക്കെ അവിടെ കിടന്ന് നിലവിളിക്കാനല്ലാതെ ആ സ്വർണത്തിന്റെ ചൂട് കൊണ്ട് തിളച്ചു മറഞ്ഞിരിക്കുന്നതായ ആ തീ കട്ട പോലെ ഒരുങ്ങിയിരിക്കുന്നതായ സ്വർണമുണ്ടല്ലോ, അവൻ ധരിച്ചിരുന്ന സ്വർണമുണ്ടല്ലോ, ഒരുക്കി വെച്ചിരുന്ന സ്വർണമുണ്ടല്ലോ, ആ സ്വർണം അവന്റെ നെഞ്ചത്ത് പതിപ്പിക്കുമ്പോ അതിന്റെ വേദന കൊണ്ട് അസഹ്യമാകുമ്പോ, അതിന്റെ വേദന അസഹ്യമാകുമ്പോ സഹിക്കവയ്യാതെ അവൻ നിലവിളിക്കുകയാണ്, നിലവിളിക്കുകയാ. പക്ഷേ രക്ഷയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, സൂക്ഷിച്ചോ, ചിന്തിച്ചോ, ചിന്തിച്ച് പ്രവർത്തിച്ചോ. അങ്ങനെ ആരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആരെങ്കിലും സക്കാത്തിന്റെ കണക്കെത്തിയിട്ട് സക്കാത്ത് കൊടുക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എത്രയും പെട്ടെന്ന് സക്കാത്ത് കൊടുക്കണേ. മരണപ്പെടുന്നതിന് മുമ്പ് സക്കാത്തങ്ങ് കൊടുത്തു വീടണേ. അതല്ല എങ്കിൽ നാളെ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർണവും വെള്ളിയും നാളെ അല്ലാഹു താല തീരിട്ട് ഒരുക്കിയെടുത്തിട്ട് നമ്മുടെ നെറ്റിയിലും നമ്മുടെ മുതുകത്തും നെഞ്ചത്തും വെച്ചു തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാ. ഇത് കള്ളമല്ല, ഇത് കഥയല്ല, ഇത് യാഥാർത്ഥ്യമാ. അല്ലാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമ്പത്ത് നല്ല രീതിയിൽ ചെലവഴിക്കുവാൻ, നല്ല മാർഗത്തിൽ ചെലവഴിക്കുവാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ സമ്പത്തുകൾ ദീനിന്റെ വഴിയിൽ പള്ളിക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രിയമുള്ള സഹോദരങ്ങളെ ആ സമ്പത്ത് ചെലവഴിക്കാൻ തയ്യാറാക്കി. ഞാൻ കൂടുതൽ നീട്ടി പരത്തി പോകുന്നില്ല. രണ്ടാമത് അല്ലാഹുവിന്റെ പ്രവാചകൻ ആ രാജാവിന്റെ രണ്ടാമത്തെ ഭാര്യയെ പരിചയപ്പെടുത്തുകയാണ്. എന്താ ആ ഭാര്യ രാജാവിനോട് പറഞ്ഞത്? മരണപ്പെട്ട് കഴിഞ്ഞു, മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ തുണിയെല്ലാം പൊതിഞ്ഞു, ഖബറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവച്ച് പലക മൂടി മണ്ണിട്ട് മൂടുന്നത് വരെ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന്, അത് കഴിഞ്ഞാൽ പിന്നെ ഞാനും നിങ്ങളുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ ഉദാഹരണം അല്ലാഹുവിന്റെ പ്രവാചകൻ ഉദാഹരിക്കുന്നു. ആ പറഞ്ഞ ഭാര്യ ആരാണെന്നോ അറിയുമോ സഹാബ? ആ ഭാര്യ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ ഉദാഹരിക്കുകയാ. അവരെ ഉള്ളിൽ നമ്മളെ കൊണ്ട് വെച്ച് കഴിഞ്ഞ മണ്ണിട്ട് മൂടിയിട്ട് തിരിച്ചു പോകുന്നവരാരാണെന്നറിയോ? അത് നമ്മുടെ ബന്ധുമിത്രാദികളാ. നമ്മുടെ ഭാര്യയാണ്, മാതാവാണ്, ഉമ്മയാണ്, ഉപ്പയാ. നമ്മുടെ അരുമ സന്താനങ്ങളാണ്, സഹപാഠികളാ. നമ്മുടെ ഉസ്താദുമാരാണ്, സുഹൃത്തുക്കളാണ്, ബന്ധുക്കളാ, അയൽവാസികളാ. നമ്മളെ സഹായിച്ചവരാണ്, നമ്മളെ സഹായിച്ചവരാ. അവരെല്ലാവരും നമ്മുടെ മുന്നിലേക്ക്, നമ്മളെ ഖബറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവച്ചിട്ട് ഒറ്റയ്ക്കാക്കിയിട്ട് സലാം പറഞ്ഞ് മടങ്ങി പോകുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, ആ രാജാവിനോട് പറഞ്ഞ രണ്ടാമത്തെ ഭാര്യ ഉണ്ടല്ലോ, ആ ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ ബന്ധുമിത്രാദികളാ. നമ്മുടെ ബന്ധുമിത്രാദികളാ. ഖബറിന്റെ ഉള്ളിൽ നമ്മളെ കൊണ്ടുവച്ചു, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത്രയും നേരം നമ്മുടെ ചുറ്റുഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു, പലക വെക്കുവാനും മണ്ണുവാരി ഇടുവാനും. ആ മണ്ണുവാരി ഇടുമ്പോ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്ര എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പിടി മണ്ണുവാരി നമ്മുടെ നെഞ്ചത്തേക്ക് ഇടുവാനും ആ ബന്ധുമിത്രാദികൾ ഉണ്ടായിരുന്നു. ആ സമയം വരെ പിന്നെ യാ തൽഖീനും യാസീനും ദുആയും ചെയ്തു പിരിഞ്ഞു പോകുകയാ. പിന്നെ മൂന്നാം ഫാത്തിഹ കഴിഞ്ഞു. പിന്നെ വല്ലപ്പോഴുമൊക്കെ ജുമാക്ക് വരുമ്പോ ഒന്ന് അസ്സലാമു അലൈക്കും ദുആ ചെയ്തിട്ട് പോകും. പിന്നെ ഒരു മാസം കഴിയുമ്പോ പിന്നെ അവരുടെ അടുക്കലേക്ക് വരുമ്പോ അസ്സലാമു അലൈക്കും യാ അബി, അസ്സലാമു അലൈക്കും യാ ഉമ്മി എന്ന് സലാം പറഞ്ഞു പോകും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോ മക്കൾ വലുതായി വരുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു കവി പാടുകയാറിബി ജനബാതുഖബരി കഅന്നാഖാരിബി ലം യഅരിഫൂനി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു കവി പാടുകയാറിബി നാട് ഖബറിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് നമ്മുടെ ഉപ്പയും ഉമ്മയും വിലപിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് മക്കളെ വിളിക്കുകയാറിബി ജനബാതി ഖബരി കന്നാഖാരിബി ലം യഅരിഫൂനി. ആ ഉപ്പയും ഉമ്മയും ഖബറിന്റെ ഉള്ളിൽ കിടന്ന് വിളിക്കുകയാ, എന്റെ ചാരത്തുകൂടെ നടന്നു പോകുന്ന മകനെ, എന്റെ ഖബറിന്റെ അടുത്തുകൂടി നടന്നു പോകുന്ന എന്റെ പൊന്നുമകളെ, എന്താ നീ എന്നെ മനസ്സിലാക്കാതെ പോയത്? എന്നെ നീ അറിയാതെ പോയതെന്താ? എന്നെ നീ അറിയാത്ത ഭാഗം നടിപ്പുന്ന ഭാവം നടിക്കുന്നതെന്താ? എന്നെ നീ എന്താ മൈൻഡ് ചെയ്യാതെ പോകുന്നത്? ഒരു സലാമെങ്കിലും പറഞ്ഞിട്ട് പോ മകളെ, ഒരു ദുആയെങ്കിലും ചെയ്തിട്ട് പോ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയും ബാപ്പയും ആ ഖബറിന്റെ ഉള്ളിൽ കിടന്ന് മക്കളോട് പറയുകയാണ്, മക്കളോട് വിളിച്ചു പറയുകയാ. പക്ഷേ ആ ഉമ്മയുടെ ഉപ്പയുടെ ഖബറിന്റെ അരികിലൂടെ പോകുന്ന ആ മക്കളാ വിളി കേൾക്കുന്നില്ല, ആ മകനാ വിളി കേൾക്കുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ഉപ്പയുടെ ഉമ്മയുടെ വിളി നമ്മൾ കേൾക്കണം, ഖബറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവച്ച ഉപ്പയുടെ വിളി നമ്മൾ കേൾക്കണം. വെള്ളിയാഴ്ച മാത്രമല്ല, എല്ലാ ദിവസവും
ഹദീസിന്റെ മുഖ്യ ജമാഅത്തിന്റെ ആ പരിസരത്ത് അടക്കിയിരിക്കും നമ്മുടെ ഉപ്പയുണ്ടല്ലോ ഉമ്മയുണ്ടല്ലോ. ഒരു ദിവസം അഞ്ച് വഖത്ത് നമ്മൾ നമസ്കരിക്കുവാൻ വരുമ്പോ ഒരു വഖത്തെങ്കിലും ആ ഉമ്മക്ക് ആ ഉപ്പയ്ക്ക് വേണ്ടി അസ്സലാമു അലൈക്കും യാ ഉമ്മീ, അസ്സലാമു അലൈക്കും യാ അബീ എന്ന് സലാം പറയാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവച്ചു. അത് കഴിഞ്ഞ് മൂന്നാം ഫാത്തിഹ വരെ കരച്ചിലൊക്കെ കാണും. പിന്നെ ഒരാഴ്ച പതിനൊന്നാം ഖത്തം വരെ ചെറിയൊരു ദുഃഖം. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത്, നാൽപ്പത് വരെ ചെറിയൊരു സന്തോഷം, ചെറിയൊരു സന്തോഷം, വളരെ തമാശിക്കൊന്നും പോകില്ല. കാരണം എന്താ, വാപ്പ മരിച്ചതിന്റെ വിഷമമാണ്, ഉമ്മ മരിച്ചതിന്റെ വിഷമമാണ്. പിന്നെ നാൽപ്പത് കഴിഞ്ഞാലോ, അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്പോഴായിരിക്കും പെരുന്നാൾ വരുന്നത്. ആ സമയത്തായിരിക്കും പെരുന്നാൾ വരുന്നത്. അപ്പോ ഒന്ന് വിചാരിക്കും, മനസ്സിൽ തോന്നും ഒന്ന് ബീച്ചിൽ പോയാൽ കൊള്ളാമെന്ന്. അങ്ങനെ ബീച്ചിൽ പോകും, പിന്നെ സുഹൃത്തുക്കളുമായി കറങ്ങും, പ്രിയമുള്ള സഹോദരങ്ങളെ പിന്നെ ഉപ്പയെയും ഉമ്മയെയും മറക്കുന്ന ഒരവസ്ഥ. ദിവസങ്ങൾ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു, ഒരു വർഷമായി, ഒരു വർഷമായി. അല്ലാ ആ ഉപ്പയുടെ ഉമ്മയുടെ ആണ്ടെത്തുകയാ. ആ സമയത്ത് തലേ ദിവസം ഓർമ്മിക്കുകയാ, കലണ്ടറിൽ എഴുതിയിട്ടിരുന്നു ഡിസംബർ 25-ാം തീയതിയായിരുന്നു ഉപ്പ മരിച്ചത്. അതേ ഡിസംബർ 25-ആയപ്പോ ഉപ്പയുടെ ആണ്ടായി. ഉടനെ ഉസ്താദിനെ പോയി വിളിക്കുകയാണ്, ഉസ്താദെ നാളെ ഉപ്പയുടെ ആണ്ടാണ്, വരണം, ദുആ ചെയ്യുവാൻ വരണം. അങ്ങനെ ഉസ്താദ് വന്ന് ദുആ ചെയ്യും. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ആണ്ടിൽ മാത്രം അല്ലാഹുവിന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വന്തം ഉപ്പയും മരണപ്പെട്ടു പോയ ഉപ്പയും ഉമ്മയും ഓർത്താൽ പോരാ. പിന്നെയോ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി, മരണപ്പെട്ടു പോയ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി, ബന്ധുമിത്രാദികൾക്കും വേണ്ടി ഒരു ഫാത്തിഹ, ഒരു ഫാത്തിഹ ഓതിയിട്ട് കിടക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ. അങ്ങനെ ഓതിയിട്ട് കിടന്നാലോ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ, നമ്മുടെ സഹപാഠികൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ നമുക്ക് വേണ്ടിയും ഫാത്തിഹ ഓതും. അതുകൊണ്ട് ഇന്ന് മുതൽ ദുആ ചെയ്തോളി. ഞാൻ ഇതേവരെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ഫാത്തിഹയെങ്കിലും മരണപ്പെട്ടവർക്ക് ഓതാതെ ഞാൻ കിടന്നിട്ടില്ല പ്രിയമുള്ള സഹോദരങ്ങളെ. അതുകൊണ്ട് എന്നോടും നിങ്ങളോടും ഞാൻ പറയുകയാണ്, ഒരു ഫാത്തിഹ, ഒരു ഫാത്തിഹ അവർക്ക് വേണ്ടി, മരണപ്പെട്ടവർക്ക് വേണ്ടി, ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഒരു ഫാത്തിഹ ആദ്യം ചെയ്തിട്ട് കിടന്നുറങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബറിലേക്ക് കൊണ്ടുവച്ചു, ഖബറിലേക്ക് കൊണ്ടുവച്ചു. എല്ലാവരും നടന്നു പോകുകയാണ്. നടന്നു പോകുമ്പോ ഖബറിന്റെ അകത്തളങ്ങളിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന മനുഷ്യൻ ആ നടന്നു പോകുന്ന മനുഷ്യരുടെ ചുവട്ടടികൾ കേൾക്കുകയാണ്. എല്ലാവരുടെയും ചുവട്ടടികൾ കേൾക്കുന്നുവെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പഠിപ്പിക്കുകയാണ്. ഓരോ ചലനങ്ങളും അറിയുകയാ, ഓരോ ചലനങ്ങളും അറിയും. അവന്റെ ഭാര്യ നടന്നു പോകുന്നതും അവനറിയും. അവന്റെ സന്താനങ്ങൾ നകന്ന് ആ ഖബറിൽ നിന്ന് അകന്നു പോകുന്നതും ആ മനുഷ്യനറിയും. ഓരോ ചുവട്ടടികളും അറിയും ആ മനുഷ്യൻ ഖബറിന്റെ ഉള്ളിൽ കിടന്നു. പക്ഷേ ആ മനുഷ്യന് തിരിച്ചു വിളിക്കാൻ സാധ്യമല്ല, അസാധ്യമല്ല. പക്ഷേ ആ മനുഷ്യൻ അങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുമ്പോ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ ഖബറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവച്ചു കഴിഞ്ഞ ആ മനുഷ്യനോട് ആദ്യമായി സംസാരിക്കുന്നത് ആരാണെന്നറിയോ? ആദ്യമായി അവനോട് സംസാരം നടത്തുന്നത് ബഹുമാനപ്പെട്ട മുങ്കര നക്കീർ അലൈഹി വസ്സലാം അല്ല, മന റബ്ബുക വമൻ നബിയുക വമാ ദീനുക എന്നുള്ള ചോദ്യവുമായിട്ട് വരുന്ന മുങ്കര നക്കീർ അലൈഹി വസ്സലാം ഉണ്ടല്ലോ, ആ രണ്ട് മലക്കുകളല്ല അവനോട് ഖബറിൽ വെച്ച് ആദ്യമായി സംസാരിക്കുന്നത്. പിന്നെ ആരാണെന്നറിയോ? അവ്വലു മൈ യുകല്ലിമു ഇബ്നു ആദമ ഹുഫ്റതു, ആദ്യമായി അവനോട് സംസാരിക്കുന്നത് മുങ്കർ എന്ന് പറയുന്ന മലക്കല്ല, നക്കീർ എന്ന് പറയുന്ന മലക്കല്ല, പിന്നെയോ അവന്റെ ഖബറാണ് ഖബറാ. ആ
ആദ്യമായി അവനോട് സംസാരിക്കുന്നത് അവന്റെ ഖബറാ, അവന്റെ മണ്ണാണ് ആദ്യമായി അവനോട് സംസാരിക്കുന്നതെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ഖബറോ അവനോട് പറയുന്നത് എന്താണെന്നറിയോ? ഇന്നി ബൈത്തുൽ വഹദ وبيت الظلماء وبيت الدود ويهك يا ابن ادم ادم انت مغلي ആദമിന്റെ മകളെ, ഹവ്വയുടെ മകളെ, നിനക്ക് നാശമുണ്ടാകട്ടെ, നിനക്ക് നാശമുണ്ടാകട്ടെ, നിനക്ക് നാശമുണ്ടാകട്ടെ. നിന്നെ ദുനിയാവ് ചതിച്ചുവല്ലോ, ദുനിയാവിന്റെ ചതിയിൽ പെട്ടുപോയ മനുഷ്യ, നിനക്ക് നാശമുണ്ടാകട്ടെ. ഇതേപോലെ ഒരു ദിവസം നീ വരുമെന്ന് നീ വിസ്മരിച്ചു പോയില്ലേ? ഇന്നേ ബൈത്തും ഉൽമാ, ആ മനുഷ്യനോട് ഖബറാദ്യമായിട്ട് സംസാരിക്കുന്നത് എന്തെന്നറിയോ? ഇന്നേ ബൈത്തും ഉൽമാ, ഞാൻ ഇരുട്ടിന്റെ വീടാണടാ, ഞാൻ ഇരുട്ടിന്റെ വീടാണ്, ഞാൻ ഇരുട്ടിന്റെ വീടാണ് മാത്രമല്ല, വബൈത്തുൽ വഹദ, ഞാൻ ഏകാന്തതയുടെ വീടാണ്, വബൈത്തു ദൂദ്, ഞാൻ പൂക്കളം നിറഞ്ഞ വീടാണ്, പാമ്പുകളും തേളുകളും പഴുതാനകളും നിറഞ്ഞ വീടാ. അതുകൊണ്ട് നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. നീ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് കടത്തിവിടാ, അതല്ലാത്ത പക്ഷം നിന്നെ ഞാൻ ഇവിടെ ഇട്ട് നരകിപ്പിക്കുന്നതാ. പാമ്പുകളും തേളുകളും കൊണ്ട് നിന്റെ ശരീരത്തെ ആവരണം ചെയ്യുന്നതാ എന്ന് ആ ഖബർ നമ്മളോട് പറയുന്നതാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യനെ ഖബറിലേക്ക് കൊണ്ടുവച്ചാൽ ആ മനുഷ്യന് ആ ഖബറിന് ഒരു ദുസ്വഭാവം ഉണ്ടത്രേ. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇന്നലിൽ ഖബറിൽ ലഖുത്തത്ത്, ഖബറിലേക്ക് ഒരു മയ്യത്തിനെ കൊണ്ടുവച്ചാൽ ആ ഖബറിന് വല്ലാത്തൊരു ദുസ്വഭാവമുണ്ട്, വല്ലാത്തൊരു ദുസ്വഭാവം. എന്തെന്ന് പറഞ്ഞാൽ ഇന്നലിൽ ഖബറിൽ ലഖുത്തത്ത്, അത് ഏത് മനുഷ്യനാണെങ്കിലും ശരി, അത് ആരാണെങ്കിലും ശരി തന്നെ, എത്ര പദവിയുള്ള മനുഷ്യനാണെങ്കിലും ശരി തന്നെ, എത്ര അറിവുള്ള മനുഷ്യനാണെങ്കിലും ശരി തന്നെ, അല്ലാഹനെ പേടിച്ചു കഴിഞ്ഞ മനുഷ്യനാണെങ്കിലും ശരി തന്നെ, ഇന്നലിൽ ഖബറിൽ ലഖുത്തത്ത്, ആ മനുഷ്യനെ ഖബറിലേക്ക് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ആ ഖബർ അവനെ ഞെരുക്കുവാൻ വേണ്ടി വളരെ ഭീതി ജനകമായ നിലയിൽ പേടിപ്പിച്ചുകൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് അവനെ ഞെരുക്കിക്കളയുന്നതിന് വേണ്ടി, അവന്റെ ശരീരം ഭസ്മമാക്കുന്നതിന് വേണ്ടി, അവന്റെ എല്ലുകൾ പൊടിച്ച് ഭസ്മമാക്കുന്നതിന് വേണ്ടി ആ ഖബറ് നാല് ഭാഗത്തു നിന്നും ഒരുമിച്ചുകൂടുമെന്ന് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് എന്താ പഠിപ്പിച്ചതെന്നറിയോ? എന്റെ പ്രിയമുള്ള സഹോദരെ, നിങ്ങളെ നമ്മൾ വിചാരിക്കും അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ച, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ ആ ഖബറിൽ രക്ഷപ്പെടാമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ആരെ കൊണ്ടുവച്ചാലും, ഏത് മയ്യത്ത് ആ ഖബറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവച്ചാലും, നബി തങ്ങൾ പഠിപ്പിക്കുന്നു, വലൗ സല്ലമ ഔ നജാ മിൻഹാ അഹദ വനജാ സഅദ് ബിൻ മുആദ്, ആ ഖബറിൽ നിന്ന്, ആ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന്, ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ അത് ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന സ്വഹാബിയാൻ. ആരെങ്കിലും ആ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ അത് ഒരാളെ രക്ഷപ്പെടുമായിരുന്നുള്ളൂ. ആര്? ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല. ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ വരെ ആ ഖബർ ഞെരുക്കി കളഞ്ഞു എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ മയ്യത്തിനെ ഖബറിന്റെ ഉള്ളിലേക്ക് നബിതങ്ങളും സഹാബാക്കളും താങ്ങിയെടുത്തു വെക്കുമ്പോ, മയ്യത്ത് ആ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ,
നബി തങ്ങൾ ആ ഖബറിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തസ്ബീഹ് ചൊല്ലുകയാ. അത് കേട്ടുകൊണ്ട് നിന്ന സഹാബാക്കള് വസബ്ഹന്നാസ് മഅഹു തുവീല, സഹാബാക്കള് നബി തങ്ങൾ ചൊല്ലുന്ന തസ്ബീഹ് കേട്ടുകൊണ്ട് സഹാബാക്കള് മുഴുവനും തസ്ബീഹ് ചൊല്ലുകയാ. സുമ്മ കബ്ബറ നബിയോ, നബി തങ്ങൾ തസ്ബീഹ് ചൊല്ലിയതിന് ശേഷം വീണ്ടും അതാ തക്ബീറ് ചൊല്ലുകയാ. വകബ്ബറ الناس معه طويلا അതുകേട്ടുകൊണ്ട് സഹാബാക്കളും തക്ബീർ ചൊല്ലുകയാ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന തസ്ബീഹുകൾ തക്ബീറുകൾ ആ ഖബറിന്റെ ഉള്ളിന്റെ അകത്ത് നിന്നുകൊണ്ട് ആ ഉള്ളിൽ നിന്നുകൊണ്ട് നബിതങ്ങളും സഹാബാക്കളും ഉരുവിടുകയാ. ഖബറടക്കം കഴിഞ്ഞു, സഹാബാക്കളും നബിതങ്ങളും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോ സഹാബാക്കൾ നബിയോട് ചോദിച്ചു, വിമ സബ്ബഹ്തയാ റസൂലല്ലാഹ്, നബി അങ്ങെന്തിനാണ് നബിയെ തസ്ബീഹ് ചൊല്ലത്, അങ്ങ് ഇതേവരെ ചൊല്ലിയിട്ടില്ലല്ലോ. ഒരു മയ്യത്തിനെ ഖബറിൽ കൊണ്ട് വെച്ചു വയ്ക്കുമ്പോ ഇതേവരെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മയ്യത്തിനെ ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ ഇതേവരെ തസ്ബീഹും തക്ബീറും ചൊല്ലിയിട്ടില്ലല്ലോ. പിന്നെന്താണ് സാധാരണയ്ക്ക് വിപരീതമായി തസ്ബീഹും തക്ബീറും അങ്ങ് ചൊല്ലിയതെന്ന് ചോദിക്കുമ്പോ ഹബീബ നബി തങ്ങളെ പഠിപ്പിക്കുന്നു, ഞാൻ തസ്ബീഹും തക്ബീറും ചൊല്ലിയത് എന്തിനാണെന്നറിയോ? നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു ആ സ്വഹാബ. ആ ഖബറിലേക്ക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ മയ്യിത്ത് ഖബറിലേക്ക് കൊണ്ടുവച്ചപ്പോ അദ്ദേഹത്തിനെ കൊണ്ടുവെക്കുന്ന ഖബറ് അതാ കുതിച്ചു മെതിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് അതാ കോപിച്ചുകൊണ്ട് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യിത്തിനെ ഞെരുക്കി കളയുന്നതിന് വേണ്ടി അടുത്തു വന്നപ്പോ ഞാൻ തസ്ബീഹ് ചൊല്ലിയതാ. ആ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയാ ഞാൻ തസ്ബീഹും തക്ബീറും ചൊല്ലിയതെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു വെറുതെ ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല, വെറുമൊരു സഹാബി മാത്രമായിരുന്നില്ല, പിന്നെയോ സഹാബാക്കളിൽ പ്രമുഖനായിരുന്നു. ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു, ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ നബിതങ്ങൾ പരിചയപ്പെടുത്തുന്നത് എന്തെന്നാണെന്നറിയോ? തഹറക ലഹുൽ അർശു വതുഫ്തഹു ലഹു അബ്വാബു സമാ, തഫ്തഹു ലഹു അബ്വാബു സമാ. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റൂഹിനെ ആ അർശിലേക്ക് കൊണ്ടുവച്ചപ്പോ റൂഹങ്ങ് ഇസ്രായീൽ അലൈഹി ോ ആകാശത്തിന്റെ എല്ലാ വാതിലുകളും അങ്ങ് തുറന്നു കൊടുക്കപ്പെട്ടു, എല്ലാ വാതിലുകളും അങ്ങ് താനേ തുറക്കപ്പെടുകയാ. കാരണം എന്തെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അതിരറ്റ് സ്നേഹിച്ചവനാ, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളാ ബഹുമാനപ്പെട്ട സഅദ് ബിന് മുആദ്. ആ സഅദ് ബിന് മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റൂഹിനെ പിടിച്ചുകൊണ്ട് പോയപ്പോ അർശ് വരെ, അള്ളാഹുവിന്റെ അർശ് വരെ സന്തോഷിച്ചു പോയി, സന്തോഷം കൊണ്ട് ചരിച്ചു പോയമ്മ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാ. മാത്രമല്ല, നൂറുകണക്കിന് സഹാബാക്കള മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുക്കുമ്പോ നൂറുകണക്കിന് മലക്കുകളെ, നൂറുകണക്കിന് സഹാബാക്കള് മാത്രമല്ല സബഊന അൽഫം മിനൽ മലായിക, 70,000 മലക്കുകള് ആ പരിചരണത്തിൽ പങ്കെടുക്കുകയാ, ആ മയ്യത്ത് പരിപാലനത്തിൽ സംബന്ധിക്കുകയാ. ഇന്ന് നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുക. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അത്രത്തോളം പദവിയുള്ള ആളായിരുന്നു. ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റൂഹ് ആകാശത്തേക്ക് ഉയർത്തിയപ്പോ അർശ് പോലും സന്തോഷം കൊണ്ട്, അതിനെ ആ റൂഹിനെ നേരിടാനുള്ള സന്തോഷം കൊണ്ട് ചലിച്ചു, ഒന്ന് അനങ്ങി.
ആകാശത്തിന്റെ വാതിലുകൾ മുഴുവനും മലർക്കി തുറന്നു കൊടുത്തു. ആ റൂഹിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അത്രത്തോളം പദവിയായിരുന്നു ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യിത്ത് വരെ ഖബറിലേക്ക് കൊണ്ടുവച്ചപ്പോ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബർ ജനിക്കുവാൻ വന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? എന്റെയും നിങ്ങളുടെയും അവസ്ഥ വെറുതെ ഒരു ശാളോ ഒരു തൊപ്പിയോ ധരിച്ചത് കൊണ്ട് ഖബറിന്റെ ആ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും സാധ്യമല്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് പരീക്ഷണങ്ങൾ തരണം ചെയ്യേണ്ടി വരും. അല്ലാഹു തആല ഖബറിൽ സന്തോഷപൂരിതമായ ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഖബറാളുകൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിക്ഷ അനുഭവിക്കുന്നുവെങ്കിൽ അല്ലാഹു തആല സമ്പൂർണമായ മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിന്റെ ഉടമകളാക്കി അല്ലാഹു നമ്മയും അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബറിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചു, ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് വിശദീകരിക്കാനുണ്ട്, വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ബാക്കി തുടരുകയാണ്. ഖബറിന്റെ ജീവിതമെല്ലാം കഴിഞ്ഞു, ബർസഖിയായ ജീവിതമെല്ലാം കഴിഞ്ഞു, അതിൻ്റെ ഇടയിലുള്ള ജീവിതമെല്ലാം കഴിഞ്ഞു, ലോകം നശിക്കുകയാണ്, ഖിയാമത്ത് നാൾ ഉണ്ടാകാൻ പോകുകയാണ്. ഖിയാമത്ത് നാൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളൊക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാവർക്കും നമുക്ക് സുപരിചിതമാണ്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബറിന്റെ ജീവിതമെല്ലാം കഴിഞ്ഞു, ഖബറിന്റെ ജീവിതമെല്ലാം കഴിഞ്ഞു. ആ ഖബറിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവെക്കുന്നത് മുതൽ അവന്റെ പരലോകത്തേക്കുള്ള യാത്ര തുടരുകയാണ്. യാത്രയുടെ ആദ്യം തുടരുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് അവസാനം ലോകം അവസാനിച്ചു. ലോകം അവസാനിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും അറിയാം ലോകം അവസാനിക്കുന്നത് എങ്ങനെയാണ്. ലോകം അവസാനിക്കാനുള്ള എല്ലാ അടയാളങ്ങളും പൂർണ്ണമായ അവസാനം. ലോകം അവസാനിക്കുന്നത് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ആദ്യമായി ലോകം അവസാനിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയോ? അള്ളാഹുവിന്റെ ഓർഡറോടുകൂടി സൂറന്ന് പറയുന്ന കാഹളവും ചുണ്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാം ഉണ്ടല്ലോ, അർശിന്റെ മുകളിലേക്ക് അള്ളാഹുവിന്റെ കൽപ്പനയും പ്രതീക്ഷിച്ചുകൊണ്ട് സൂറന്ന് പറയുന്ന ആ കാഹളവും ചുണ്ടിൽ വെച്ചുകൊണ്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാം കാത്തിരിക്കുകയാ. അള്ളാഹുവിന്റെ ഓർഡർ എപ്പോഴാണ് വരുന്നതെന്നറിയാ? അള്ളാഹുവിന്റെ കൽപ്പന എപ്പോഴാണ് വരുന്നതെന്നറിയാ? ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം അർശിന്റെ മുകളിലേക്ക് നോക്കിയിരിക്കുകയാ. അങ്ങനെ അല്ലാഹുവിന്റെ കൽപ്പന വരുമ്പോ ഒന്നാമത്തെ ഊത്തൂതാൻ പറയുകയാ. അങ്ങനെ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു സൂറന്ന് പറയുന്ന കാഹളം എന്തെന്നറിയോ? ആ സൂറന്ന് പറയുന്ന കാഹളത്തിന്റെ തലയുടെ ഭാഗമുണ്ടല്ലോ, അതിന്റെ വലിപ്പം എന്ന് പറഞ്ഞ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ആ വ്യാസമുണ്ടല്ലോ, അത്രയും വലിപ്പമാണ് ആ സൂറന്ന് പറയുന്ന കാഹളത്തിന്റെ തലഭാഗമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ അത്രത്തോളം വലിയ ശക്തിയേറിയ സൂറന്ന് പറയുന്ന കാഹളം ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം ചുണ്ടത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഓർഡർ വരുമ്പോ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ ഓതുകയാ. ആ സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഫസ്വഈഖ മൗ ഫിസ്സമാവാത് വമൗ ഫിൽഅർ, ആകാശഭൂമിയിലുള്ളവരെല്ലാം നശിക്കുകയാ. ആകാശം മുഴുവനും തകർന്നു വീഴുകയാ. ആകാശത്തിന്റെ മുകളിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങൾ ഈ ഭൂമിയിലേക്ക് ഉതിർന്നു വീഴുകയാ.
ഭൂമി ഏതാ രണ്ടായിട്ട് പല ഭാഗങ്ങളായിട്ട് പിളരുകയാ. ഭൂമിയിൽ ആണിപോലെ തറച്ചിരിക്കുന്ന പർവ്വതങ്ങളുണ്ടല്ലോ, മലകളുണ്ടല്ലോ, പർവ്വതങ്ങളുണ്ടല്ലോ, ആ പർവ്വതങ്ങൾ മുഴുവനും പഞ്ഞിപോലെ ആകാശത്തോടെ അന്തരീക്ഷത്തോടെ പാറിപ്പറക്കുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആകാശ ഭൂമിയിലുള്ള മുഴുവൻ ജീവിതാലങ്ങളും നശിച്ചു പോകുകയാ, മനുഷ്യർ മുഴുവനും ചത്തൊടുങ്ങുകയാ, മരിച്ചു വീഴുകയാ. അവസാനം എല്ലാവരും മരിച്ചു വീഴുന്നതിന്റെ കാരണം എന്തെന്നറിയോ? ഈ കാഹളമുണ്ടല്ലോ, ഇസ്രാഫിൽ അലൈഹിസ്സലാം ഓതുന്ന ആ സൂറ എന്ന് പറയുന്ന കാലത്തിലോതുമ്പോ അതിന്റെ ശബ്ദം കേട്ട് സഹിക്കവയ്യാതെയാണ് ആ ശബ്ദത്തിന്റെ കാഠിന്യം കൊണ്ടാ എല്ലാവരും മരിച്ചു വീഴുന്നതെന്ന് നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ, ഫസഇക മൗ ഫിസ് സമാവാതി വ മൗ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരെല്ലാ മലക്കുകൾ ഉൾപ്പെടെ എല്ലാവരും ആ സൂറ എന്ന് പറയുന്ന കാലത്തിന്റെ ശബ്ദമുണ്ടല്ലോ, ആ ഊതുന്ന ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം കേട്ടുകൊണ്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുകയാ, സ്തംഭനം വന്ന് മരിച്ചു പോകുകയാ, എല്ലാവരും മരിച്ചു പോകുകയാ. പക്ഷേ എല്ലാ മനുഷ്യാ അല്ലാഹ് ഉദ്ദേശിച്ച നാല് പേരൊഴികെ ഉദ്ദേശിച്ച നാല് പേരൊഴിച്ച് എല്ലാവരും മരണപ്പെടും. ആ നാല് പേര് നാല് മലക്കുകളാണ്. ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാം, ഇസ്രാഫിൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, അസ്റായിൽ അലൈഹിസ്സലാം. അല്ലാഹ് ഉദ്ദേശിച്ച അല്ലാഹും ഈ നാല് മലക്കുകളും മാത്രം ബാക്കി കാണും. ബാക്കി ലോകത്തുള്ള എല്ലാ സകലമാന ജന്തുജാലങ്ങളും ജീവജാലങ്ങളും എല്ലാം നശിച്ചു ഭാവാവശേഷമായി. അവസാനം അല്ലാഹു തആല ജീവജാലങ്ങളുടെ മുഴുവനും റൂഹിനെ പിടിക്കും. അസ്റായിൽ അലൈഹിസ്സലാമിനോട് പറയും, യാ അസ്റായിൽ, അസ്റായിലേ, നീ ബാക്കിയുള്ള നിന്റെ സഹപാഠികളായ സുഹൃത്തുക്കളായ ജിബ്രീൽ, മീകായിൽ, ഇസ്റാഫീൽ അലൈഹിസ്സലാം ഉണ്ടല്ലോ, അലൈഹിസ്സലാം ഉണ്ടല്ലോ, അവരുടെ മൂന്നു പേരുടെയും ആ റൂഹിനെ പിടിക്കാ. അസ്റായിൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു ഓർഡർ ചെയ്യുകയാ. അങ്ങനെ അസ്റായിൽ അലൈഹിസ്സലാം സഹപാഠികളായ മൂന്ന് സുഹൃത്തുക്കളായ മൂന്ന് മലക്കുകളുടെ റൂഹിനെ കൂടി പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ കൊണ്ടുപോയി സമർപ്പിക്കുമ്പോ അല്ലാഹു താൻ അസ്റായിൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുന്നു, പറയുന്നു, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിക്കണേ, കുഞ്ഞുങ്ങളുടെ റൂഹിനെ പിടിക്കാൻ പോലും മടിയില്ലാത്ത എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അസ്റായിൽ അലൈഹിസ്സലാം ഉണ്ടല്ലോ, ആ അസ്റായിൽ അലൈഹിസ്സലാമിന്റെ റൂഹിനെ സ്വന്തമായി പിടിക്കാ അല്ലാഹു കൽപ്പിക്കുകയാ. അല്ലാഹുവിന് കൽപ്പന വരുമ്പോ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കാതിരിക്കാൻ വയ്യല്ലോ എന്ന് കരുതിക്കൊണ്ട് അസ്റായിൽ അലൈഹിസ്സലാമിന്റെ റൂഹിനെ താനെ പിടിക്കുകയാ. മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുന്നു അല്ലാഹുവാണ് അസ്റായിൽ അലൈഹിസ്സലാമിന്റെ റൂഹിനെ പിടിക്കുന്നതെന്നും ചില മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയായാലും അസ്റായിൽ അലൈഹിസ്സലാമിന്റെ റൂഹിനെ അതാ പിടിച്ചുകൊണ്ട് വരികയാ. ഒരു മനുഷ്യന്റെ റൂഹിനെ പിടിക്കുന്നത് അസ്റായിൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കുന്നത് ആദ്യമായിട്ട് അവന്റെ ഏത് അവയവമാണെന്നറിയോ? അവന്റെ രണ്ട് കാലുകളുണ്ടല്ലോ, ആ കാലിന്റെ രണ്ട് തള്ള വിരലുകളാണ് അസ്റായിൽ അലൈഹിസ്സലാം ആദ്യമായി പിടിച്ചുകൊണ്ട് പോകുന്നത്. അവസാനമായി പിടിച്ചുകൊണ്ട് പോകുന്നത് ഏത് അവയവമാണെന്നറിയോ? നമ്മളെപ്പോഴും എപ്പോഴും എനിക്ക് തേച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുണ്ടല്ലോ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹമായ രണ്ട് നയനങ്ങളുണ്ടല്ലോ, ആ രണ്ട് കണ്ണുകളാണ് പ്രിയമുള്ള സഹോദരങ്ങളെ അവസാനമായി ലോകത്തു നിന്ന് വിട പറയുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമോ? പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ ജീവജാലങ്ങളുടെയും റൂഹിനെ പിടിച്ച അസ്റായിൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കാൻ തുടങ്ങുകയാ. അങ്ങനെ റൂഹിനെ പിടിച്ചു കൊണ്ടുവരുമ്പോ അസ്റായിൽ അലൈഹിസ്സലാം അവിടെ നിന്ന് നിലവിളിച്ചു പോകുന്നു,
ഈ മരണത്തിന് ഇത്രയേറെ വേദനയാണോ അല്ലാ, ഇത്രയധികം വേദന ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, മരണത്തിന് ഇത്രയധികം വേദന ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ, പടച്ചവനെ ഒരു ജീവിയുടെ റൂഹിനെ പോലും ഞാൻ പിടിക്കാൻ തയ്യാറാകില്ലായിരുന്നു അല്ലാ എന്ന് ബഹുമാനപ്പെട്ട അസറായിൽ അലൈഹിസ്സലാം പറഞ്ഞിട്ട് അത് അവിടെ നിന്ന് ഖേദിക്കുകയാണ്, കരയുകയാ. പക്ഷേ രക്ഷയില്ല, അല്ലാഹുവിന്റെ ഓർഡറാണല്ലോ. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അസറായിൽ അലൈഹിസ്സലാം സ്വന്തം റൂഹിനെ പിടിച്ചെടുക്കുകയാ. അവസാനം അസറായിൽ അലൈഹിസ്സലാം മരിച്ചു വീഴുകയാ. അവസാനം ശേഷിക്കുന്നതാരാ? രാജാധിരാജനായ ഈ ലോകത്തിന്റെ അധിപനായ, നമ്മളെല്ലാവരെയും സൃഷ്ടിച്ച് സംഭരിക്കുന്നതായ ആ രാജാവുണ്ടല്ലോ, ആ റബ്ബുണ്ടല്ലോ, രക്ഷിതാവായ പടച്ചവനാ അള്ളാഹു മാത്രം ശേഷിക്കുകയാ. അള്ളാഹു മാത്രം ശേഷിക്കുകയാ. അസ്റായിൽ അലൈഹിസ്സലാം മരിച്ചു, ഇനി അള്ളാഹ് മാത്രം. ലോകമേ ഇല്ല, ആകാശമില്ല, ഭൂമിയില്ല, ഒന്നുമില്ല. അവസാനം അള്ളാഹു തആല മാത്രം നിന്നു. 40 വർഷം പിന്നിട്ടു. 40 വർഷം എല്ലാവരും മണ്ണിന്റെ അടിയിലാണ്, എല്ലാവരും മണ്ണിന്റെ അടിയിലാണ്. 40 വർഷം പിന്നിട്ടു. അള്ളാഹു തആല ഇസ്രാഫിൽ അലൈഹിസ്സലാമിന് ആദ്യമായി റൂഹ് കൊടുക്കും, ആദ്യമായിട്ട് റൂഹ് തിരിച്ചു കൊടുക്കും, ജീവൻ കൊടുക്കും. എന്നിട്ട് ഇസ്രാഫിൽ അലൈഹിസ്സലാമിനോട് പറയും, ഇസ്രാഫിൽ രണ്ടാമത് ഈ സൂറ എന്ന് പറയുന്ന കാലത്തിൽ ഓതുവാൻ ഇസ്രാഫിൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല കൽപ്പിക്കുമ്പോ, ഇസ്രാഫിൽ അലൈഹിസ്സലാം ജീവൻ വീണതായ സന്തോഷത്താൽ സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് സൂറ എന്ന കാലം പൊക്കി പിടിച്ചെടുത്ത് അതാ ഊതുകയാണ് ഊതുകയാ, രണ്ടാമത്തെ ഊതുകയാ. ആ സമയത്ത് അതാ ഫൈദാഹും മരണത്തിന് അഭിമുഖീകരിച്ചു കിടക്കുന്ന മനുഷ്യരുണ്ടല്ലോ മണ്ണിന്റെ അടിയിൽ, അതാ മയ്യത്തായി ശവമായി കിടക്കുന്ന എല്ലാ ജീവജാലങ്ങളും ആദം നബി അലൈഹിസ്സലാം മുതലുള്ള അന്നൊരു ഖിയാമന്നാൾ 1-ാം തീയതി വരെ ജീവിച്ചിരുന്ന എല്ലാ ജീവജാലങ്ങളും ആ മണ്ണിന്റെ അടിയിലാണ്, അടിയിലാണ്. അവരെല്ലാവരും അതാ കബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുകയാ, എല്ലാവരും പുറത്തേക്ക് വരുകയാ, കബർ പൊട്ടി പിളർന്നുകൊണ്ട് വരുകയാ, മണ്ണിനെ ഇളക്കി മറിച്ചുകൊണ്ട് വരികയാ. എന്നിട്ടതാ ഇറങ്ങി നിന്നുകൊണ്ട് കബറിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയാണ്. ഇങ്ങനെ മിഴിച്ച് നോക്കി നിൽക്കുകയാ, എല്ലാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാ. കബറിന്റെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് ഇനി എന്താണ് അവസ്ഥ, ഇനി എന്താണ് അവസ്ഥ, ഇനി എന്താണ് അവസ്ഥ, ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ അവസ്ഥ? ആ ഒരു ഭീതിയിൽ എല്ലാവരും കബറിന്റെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരെയും പരിചയമില്ല, ഉമ്മയും പരിചയമില്ല, ബാപ്പയും പരിചയമില്ല. ഇത് ആരാണെന്ന് പോലും അറിയാൻ വയ്യ. സ്വന്തം ഭാര്യയായിരിക്കും അടുത്തു നിൽക്കുന്നത്, പക്ഷേ മൈൻഡ് ചെയ്യാൻ സമയമില്ല. കാരണം ആ വല്ലാത്ത ഭീതിജനകമായ അവസ്ഥയാ, വല്ലാത്ത ഭയാനകരമായ അവസ്ഥയാ, ആ അവസ്ഥ വല്ലാത്ത ദുർഘടം പിടിച്ച അവസ്ഥയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ജനങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാ, പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാ. ആ അവസ്ഥ വല്ലാത്ത ഭീതിജനകമായ അവസ്ഥയാ. പാലൂട്ടുന്ന സ്ത്രീകളുണ്ടല്ലോ, സ്വന്തം മരുമക്കൾക്ക് പാല് കൊടുക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, ആ സ്ത്രീകൾ സ്വന്തം കുഞ്ഞുങ്ങളെ മരണത്തിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വന്തം ജീവന് വേണ്ടി പോരാടുന്ന അവസ്ഥയാ. സ്വന്തം കുഞ്ഞിനെ പോലും മൈൻഡ് ചെയ്യാറുള്ള അവസ്ഥയല്ല, മൈൻഡ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. മാത്രമല്ല, വതറാ കുല്ലു ദാതി ഹംലൻ ഹംലാ,
അവസരത്തിൽ ഗർഭിണികളായ സ്ത്രീകൾ ഉണ്ടെങ്കിൽ ആ ഭയാനകരമായ അവസ്ഥ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് ആ ഭയാനകരമായ അവസ്ഥയിൽ പേടിച്ചുകൊണ്ട് പ്രസവിച്ചു പോകുമെന്ന് ഹബീബായ നിബിധങ്ങൾ പഠിപ്പിക്കുകയാ. മാത്രമല്ല അവ തറന്നാസ സുഖാറ, ചിലരതാ മത്ത് പിടിച്ചതുപോലെ ഓടുകയാ, ചിലരതാ മത്ത് പിടിച്ചതുപോലെ ഓടുകയാ, മദ്യപാലിലെക്കും ലഹാലുമില്ലാതെ നടക്കുന്നത് പോലെ ഓടുന്നത് പോലെ ചിലരതാ ഓടുകയാണ് ഓടുകയാ, എങ്ങോട്ടും നില്ലാതെ ഓടുകയാ. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ അബീ വ സാഹിബതീ വ ബനീ, സ്വന്തം കാര്യം ചിന്താപാലെന്നുള്ള മുദ്രാവാക്യത്തോടുകൂടി സ്വന്തം ഉമ്മയെ നോക്കാൻ സമയമില്ല, അടുത്തു നിൽക്കുന്ന സ്വന്തം ബാപ്പയെ നോക്കാൻ സമയമില്ല, സ്വന്തം മക്കളെയും സഹപാഠികളെയും ഭാര്യയും ഗൗനിക്കാൻ സമയമില്ല, സമയമില്ല. കാരണം സ്വന്തം ജീവന് വേണ്ടിയുള്ള പോരാട്ടമാ. അത്രത്തോളം ഭീതിജനകമായ അവസ്ഥയാ. വതറന്നാസ സുഖാറ വമാഹും ബിസുഖാറ, ചിലരതാ മത്ത് പിടിച്ചതുപോലെ ഓടുകയാ. പക്ഷേ അവര് മദ്യപിച്ചത് കൊണ്ടല്ല, കഞ്ചാവടിച്ചത് കൊണ്ടല്ല, മറ്റേതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ അടിച്ചത് കൊണ്ടല്ല, പിന്നെ എന്താണെന്നറിയോ അവർ കിടന്ന് പരക്കം പാച്ചിലോടുന്നത്. ഭീതിജനകമായ ഭയാനകരമായ ഭീവത്സമായ കഠിന കഠോരമായ ആ അവസ്ഥ കണ്ടിട്ട് മത്ത് പിടിച്ചതുപോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ജറാദും മുന്തസിർ പരന്നു കിടക്കുന്ന വെട്ടുകിളികളെ പോലെ എല്ലാവരും പരന്നു കിടക്കുകയാണ്. കോടാനുകോടി ജനങ്ങൾ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? ചിലരെഴുന്നേറ്റ് ചോദിക്കുകയാണ്. ഖബറിൽ നിന്ന് പൊട്ടി മുളച്ചു വരുന്ന ഒരു സസ്യത്തെ പോലെ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നു, കാലുയാ വൈലന മമ്പാസന മി മർക്കദിന, ആരാ നമ്മളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയത്, ആരാ നമ്മളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയത്? ചിലർ ചോദിക്കുകയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സമയത്തിന് ആ സമയത്ത് എല്ലാവരും പരക്കം പാച്ചിലോടുമ്പോ ചിലരതാ സന്തോഷിച്ചുകൊണ്ട് ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ തുള്ളി മതിക്കുകയാ. അവരുടെ മുഖം നോക്കുമ്പോൾ പ്രകാശിച്ചിരിക്കുകയാ. വല്ലാത്ത ഗ്ലാമറാണ്, സൗന്ദര്യമാണ് ആ അവരുടെ മുഖത്ത്. അതാരാണെന്നറിയോ? അവർക്ക് വല്ലാത്ത സന്തോഷമാ. അവരാരാണെന്നറിയോ? അവര് ദുനിയാവിൽ വെച്ച് അല്ലാഹുവിന് ഭയന്ന് ജീവിച്ചവരാ, നിസ്കാരം നിലനിർത്തിയവരാ, സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടിയവരാ, മരിക്കാന് ഭാഗ്യം ലഭിച്ചവരാ. അവരുടെ മുഖമതാ പ്രകാശിക്കുകയാ. ഒരു പക്ഷെ ആ മനുഷ്യൻ ദുനിയാവിൽ വെച്ച് വിരൂപിയായിരുന്നേക്കാ, പക്ഷെ അവന്റെ മനോമുഖരങ്ങളിൽ അല്ലാഹുവിന്റെ, ഹൃദയത്തിന്റെ അന്തരംഗങ്ങളിൽ അല്ലാഹുവിനോടുള്ള ഭയം രൂഢമൂലമായിരുന്നത് കൊണ്ട് അതാ അല്ലാഹു തആല മഹ്ശറാവൻ സഭയിൽ എല്ലാവരും ഭീതിജനകമായ നിലയിൽ നിൽക്കുമ്പോ, എല്ലാവരും നെട്ടോട്ടമോടുമ്പോ, ദുനിയാവിൽ വെച്ച് വിരൂപിയായ മനുഷ്യന്റെ, കറുത്ത വർഗക്കാരനായ മനുഷ്യന്റെ അല്ലാഹുവിന് ഭയന്ന് ജീവിച്ചതിന്റെ കാരണത്താ ആ മനുഷ്യന് വല്ലാത്ത സൗന്ദര്യം കൊടുക്കുകയാ. ചിലരുടെ മുഖങ്ങൾ കറുത്ത് കരിവാളിച്ചിരിക്കുകയാ. ദുനിയാവിൽ വെച്ച് ഭയങ്കരമായ സൗന്ദര്യമായിരുന്നവർക്ക് വല്ലാത്ത ഗ്ലാമറായിരുന്നു, വല്ലാത്ത സൗന്ദര്യമായിരുന്നു, ആര് കണ്ടാലും നോക്കിപ്പോകുന്ന സൗന്ദര്യത്തിന്റെ ഉടമയായിരുന്നു ആ ചെറുപ്പക്കാരൻ. അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരി, അതാ മനുഷ്യന്റെ ആമുഖമുണ്ടല്ലോ അല്ലാഹുവിന്റെ മുമ്പിൽ വന്നപ്പോ. ആ മനുഷ്യന്റെ മുഖത്തതാ പുതുപടലങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുകയാ. ആ മുഖത്തിന്റെ ആ മുഖമുണ്ടല്ലോ കറുത്ത് കരിവാളിച്ചിരിക്കുകയാ, കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുകയാ. ആ കാരണം എന്തെന്നറിയോ? ഗ്ലാമറുള്ളതായ മനുഷ്യന്റെ മുഖം ഇത്രത്തോളം കറുക്കാൻ കാരണം ഉലാ
ഉലായിക വമുൽക ഫറതുൽ ഫജറ ആ മനുഷ്യൻ അല്ലാഹുവിനെ നിഷേധിച്ചവനായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകരെ അംഗീകരിക്കാത്ത മനുഷ്യനായിരുന്നു ദീനിനൊരു പുല്ല് വില പോലും കൽപ്പിക്കാത്ത മനുഷ്യനായിരുന്നു അല്ലാഹുവിന്റെ കൽപ്പനകളെ കാലത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ മനുഷ്യനായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹം വയ്ക്കാത്ത മനുഷ്യനായിരുന്നു അല്ലാഹുവിന്റെ പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കിൽ കേട്ടപ്പോ അത് മുഅദ്ദിൻ സാഹിബിന്റെ ജോലിയാ അത് ഉസ്താദന്മാർക്കുള്ള ജോലിയാ അത് നമ്മളെ വിളിച്ചതല്ല അത് അറിവുള്ളവർക്ക് മാത്രം ബാധകമായ കാര്യമാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ ആ മനുഷ്യന്റെ മുഖമുണ്ടല്ലോ അവൻ എത്ര സൗന്ദര്യമുള്ളവനാണെങ്കിലും ശരി തന്നെ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ വരുമ്പോ അവന്റെ മുഖം കരിക്കട്ട പോലെ കരിക്കട്ടയേക്കാൾ കറുത്തതായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ അവന്റെ ഹൃദയത്തിൽ സൗന്ദര്യം ഇല്ലായിരുന്നു അവന്റെ ശരീരത്തായിരുന്നു സൗന്ദര്യം പക്ഷേ അവന്റെ ഹൃദയത്തെ സൗന്ദര്യപ്പെടുത്തി എടുക്കുവാൻ അവന് സാധിച്ചില്ല പക്ഷേ മറ്റവനോ ആ ഭയാനകരമായ അവസ്ഥയിലും സന്തോഷിക്കുന്ന മനുഷ്യൻ ആഹ്ലാദത്തിലുള്ള മനുഷ്യൻ ആ മനുഷ്യന് ദുനിയാവിലുള്ള അവസ്ഥ എന്തായിരുന്നു വിരൂപിയായിരുന്നു പക്ഷേ അവന്റെ ഹൃദയം സൗന്ദര്യപ്പെടുത്തുവാൻ അവന്റെ ഹൃദയം മാലിന്യങ്ങളിൽ നിന്ന് പരിശുദ്ധമാക്കുവാൻ വേണ്ടി അവൻ പരിശ്രമിച്ചു അതിന്റെ പേരിൽ ആളെ അവന് വലിയ വളരെ വലിയ ഗ്ലാമറുള്ള ഒരു രീതിയിൽ എത്തിപ്പെടുവാൻ സാധിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഭീതിജനകമായ അവസ്ഥയിൽ സന്തോഷിക്കുന്നവരുടെ പട്ടികയിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് ആ ഭയാനകരമായ ആ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ഒരു ദിവസം ഒരു നിമിഷം ഒരു മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് എങ്കിലും ആരും കാണാതെ ഒന്ന് കരയണം ആരും കാണാതെ ഒന്ന് കരയണം പ്രിയമുള്ള സഹോദരങ്ങളെ കരച്ചിൽ വന്നില്ലെങ്കിൽ വരുത്തിക്കണം അല്ലെങ്കിൽ ഹൃദയത്തിലൊരു പേടി അത് കേൾപ്പിക്കുമ്പോൾ മാത്രമല്ല പിന്നെയോ വീട്ടിൽ പോയിരുന്ന് കിടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ആ ഭയാനകരമായ അവസ്ഥയെക്കുറിച്ചൊരു പേടി ഒരു ഭയം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ രക്ഷപ്പെട്ടു ആ ഭയം കാരണത്താൽ നമുക്ക് നന്നാവാൻ കഴിഞ്ഞാൽ യുവാക്കളായാലും ഉപ്പമാരായാലും അനുജന്മാരായാലും ഉമ്മമാരായാലും സഹോദരിമാരായാലും ആരായാലും ഞാനായാലും ഒരു ദിവസം ഒരു നിമിഷമെങ്കിലും അള്ളാനെ ഓർത്ത് ഭയാനകരമായ ഒരു അവസ്ഥ പഠിച്ചവനെ എനിക്ക് നാളെ എല്ലാവരും നെട്ടോട്ടം ഓടുമ്പോ സ്വന്തം ജീവന് വേണ്ടി പോരാടുമ്പോ എനിക്ക് സന്തോഷിക്കണം അതിനു വേണ്ടി ഇന്നു മുതൽ പരിശ്രമിക്കണം പഠിച്ചവനെ എന്ന് നിയത്ത് ചെയ്യാൻ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഞാനും നിങ്ങളും തയ്യാറാകണം അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണം നല്ല മരണമാക്കി തരുമാറാകട്ടെ മരണാനന്തര ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിലും സംശുദ്ധിയിലുമാക്കി തരുമാറാകട്ടെ എപ്പോൾ മരിച്ചാലും എവിടെ വെച്ച് മരിച്ചാലും കലിമത്ത് തയ്യിബ് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ എല്ലാ അവസ്ഥയും കഴിഞ്ഞു നാളെ നരകത്തെ അവന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ആ സമയത്ത് വല്ലാത്ത അവസ്ഥയാണ് ഓരോ മനുഷ്യനും അവിടെ കിടന്ന് വിളിച്ചു പോകുകയാണ് ഭയാനകരമായ അവസ്ഥയെല്ലാം കഴിഞ്ഞു അവസാനം അല്ലാഹുവിന്റെ ഓർഡറോടുകൂടി ചുരുക്കി പറയുകയാണ് ഞാൻ വിഷയം നിർത്താൻ പോകുകയാണ് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം നരകത്തെ കൊണ്ടുവരികയാണ് മലക്കുകൾ 70,000 മലക്കുകൾ 70,000 ചങ്ങലകൾ കൊണ്ട് ആ 70,000-ത്തിൽ നിന്നുള്ള ഓരോ ചങ്ങലയിൽ നിന്നുള്ള ഓരോ കണ്ണികയിലും 70,000 മലക്കുകൾ വലിച്ചിഴച്ചുകൊണ്ട് ആ നരകത്തെ കൊണ്ടുവരികയാണ് നരകത്തിന്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് ആ നരകം വരുന്നത് വഹിയ തഫൂർ ഇളക്കി മറിച്ചുകൊണ്ട് ജനങ്ങളെ ഭയാനകരമായ രീതിയിൽ ഭയാനകരമായി എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ കിലോമീറ്ററുകൾ ദൂരെ നിൽക്കുമ്പോൾ തന്നെ മനുഷ്യരെല്ലാവരും ആ നരകത്തെ കാണുമ്പോൾ തന്നെ നരകത്തിന്റെ വാസന അടിക്കുമ്പോൾ തന്നെ ആ അവിടെ കൂടി നിൽക്കുന്ന ഹശറ വൻസഫയിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്ന എല്ലാവരും പേടിക്കുകയാ എല്ലാവരും ഭയക്കുകയാ
നരകത്തെ നമുക്ക് കാണണ്ട, നരകത്തെ എങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് ഓരോരുത്തരും അവിടെ നിന്ന് അലറി വിളിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നരകത്തിന് അതാ ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ന് ഖിയാമത്ത് നാൾ ജീവിതം വരെ ജീവിച്ചിരുന്ന മനുഷ്യര് മുഴുവനും അതാ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ആ സഭയിൽ അതാ നരകത്ത് കൊണ്ടുവരുമ്പോ പടച്ചവനെ ഈ നരകത്തിൽ എനിക്ക് കടക്കണ്ട, നരകത്തിനെ എനിക്ക് കാണണ്ട, നരകത്തിന്റെ ശിക്ഷ എന്നെ അനുഭവിപ്പിക്കല്ലേ അല്ലാ, ആ നരകത്തിലേക്ക് എന്നെ വലിച്ചെറിയല്ലേ അല്ലാ. പടച്ചവനെ ഈ നരകം ഇത്രയും വലുതായിരുന്നുവെങ്കില്, ഇത്രയും ഭയാനകരമായ കാര്യമായിരുന്നുവെങ്കില് പടച്ചവനെ ഞാൻ ദുനിയാവിൽ വെച്ച് ഞാൻ നമസ്കരിക്കുമായിരുന്നു, പള്ളിയുമായിട്ട് ബന്ധപ്പെടുമായിരുന്നു, ഞാൻ ഉസ്താദുമാരുമായിട്ട് ബന്ധം പുലർത്തുമായിരുന്നു, ഞാൻ എൽമുകൾ പഠിക്കുമായിരുന്നു, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനെ ഞാൻ സ്നേഹിക്കുമായിരുന്നു, ഞാൻ ദീനിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു, പക്ഷേ ദുനിയാവിൽ വെച്ച് എനിക്ക് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് അല്ലാ എന്നെയും നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ എന്ന് ഓരോരുത്തരും നിലവിളിച്ചു പോകുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ജനങ്ങളെ നോക്കിക്കൊണ്ട് അല്ലാഹു പറയുന്നത് എന്താണെന്നറിയോ, എടാ ഇപ്പോഴാണോടാ നിനക്ക് ഓർമ്മ വരുന്നത്, ഇപ്പോഴാണോടാ നിനക്ക് ഓർമ്മ വരുന്നത്, ദുനിയാവിൽ വെച്ച് 50 വയസ്സ് വരെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകിയില്ലേ, 60 വയസ്സ് വരെ 70 വയസ്സ് വരെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകിയില്ലേ, അന്നൊന്നും ചിന്തിക്കാത്ത ചിന്ത നിനക്ക് ഇപ്പോഴാണോടാ വരുന്നത്, ഇനി നീ ഓർമ്മിച്ചിട്ട് കാര്യമില്ല, എന്നെ നീ താഴ്മപ്പെടുത്തിയിട്ട് കാര്യമില്ല, എന്റെ മുമ്പിൽ നീ ഖേദം രേഖപ്പെടുത്തിയിട്ട് കാര്യമില്ല, ആ നരകത്തിൽ നീ ആപതിച്ചേ മതിയാകൂ, ആ നരകത്തിൽ നീ വീണേ മതിയാകൂ എന്ന് അല്ലാഹു തആല മനുഷ്യരോട് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ നരകത്തെ കുറിച്ച് ഓർത്തൊന്ന് കരയാ, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹറാ, നമ്മൾ ദുനിയാവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചൂടുണ്ടല്ലോ, ആ വെയിലത്ത് നിൽക്കുന്ന ലക്ഷോപലക്ഷം ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെ നിൽക്കുന്ന സൂര്യന്റെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയാതെ വരുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെ ഫാനിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ എ സി ഓൺ ആക്കിക്കൊണ്ട് ആ ചൂടിന് പ്രതിവിധി കാണുമ്പോ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ചൂടൊന്നും ഒരു ചൂടല്ല, പിന്നെ ചൂടേതാണെന്നറിയോ, നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ഖുൽ നബിയേ തങ്ങളെ പറഞ്ഞു കൊടുക്ക നബിയേ, നാറു ജഹന്നമ അശദ്ദു ഹറാ, നബിയെ പറഞ്ഞു കൊടുക്ക നബിയേ, ദുനിയാവിലെ ചൂടുള്ള ചൂടല്ല, തൊലി പൊട്ടിയുള്ള ചൂടാണെങ്കിലും ശരി തന്നെ, ആ വെയിലിന്റെ ചൂടൊന്നും ഒരു ചൂടല്ല, പിന്നെയോ ഏറ്റവും അധികമുള്ള കഠിനമായ ചൂട് ഏതാണെന്നറിയോ, അശദ്ദു ഹറാ, അത് നരകത്തിലെ ചൂടാണ്, ജഹന്നം എന്ന് പറയുന്ന നരകത്തിലെ ചൂടാ, ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടണമോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ രണ്ട് ഉപാധികൾ പറയുന്നു, അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാ, രണ്ട് ഉപാധികൾ, ആ നരകത്തിന്റെ ചൂടിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഈ രണ്ട് കാര്യം മാത്രം ശ്രദ്ധിച്ച് അല്ലാഹുവിനെ സുജൂദ് ചെയ്യാതെ നമസ്കരിക്കാതെ അങ്ങ് നടക്കണമെന്നല്ല, ഈ രണ്ട് കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ ഹബീബ്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹറാ, ഏറ്റവും കൂടുതൽ കാഠിന്യമായ ചൂട് നരകത്തിന്റെ ചൂടാ, ആ ചൂടിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണമോ മോചനം ലഭിക്കണമോ, ഖുർആൻ വീണ്ടും തുടരുകയാണ്, രക്ഷപ്പെടണമെങ്കിൽ ഒന്നാമത്തെ ഡിമാൻഡ്, കുറച്ച് മാത്രം ചിരിക്കണം, കുറച്ച് മാത്രം തമാശകൾ പറയണം,
പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് മൊബൈലിൽ കോമഡികൾ സുലഭമാണെന്നോ കോമഡിയുടെ തരംഗങ്ങളാണെന്നോ പ്രിയമുള്ള സഹോദരങ്ങളെ, ചിരിക്കാനും ചിരിപ്പിക്കുവാനും തമാശ പറയുവാനും പറയിപ്പിക്കുവാനും ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ. കുറച്ച് മാത്രം ചിരിക്കൻ, ആവശ്യത്തിന് മാത്രം ചിരിക്കൻ. കുറച്ച് മാത്രം ചിരിക്കാൻ പറയുമ്പോ നാളെ നമ്മുടെ ഉമ്മയും ഉപ്പയും കാണുമ്പോ, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കാണുമ്പോ മുഖം കറുപ്പിച്ചു വെക്കാനല്ല പറഞ്ഞത്. അവരെ കാണുമ്പോ ചിരിക്കണം, ഉസ്താദ്മാരെ കാണുമ്പോ ചിരിക്കണം, സ്വന്തം സഹോദരങ്ങളെ കാണുമ്പോ ചിരിക്കണം, സുഹൃത്തുക്കളെ കാണുമ്പോ ചിരിക്കണം. അതെല്ലാം സദഖയുടെ ലിസ്റ്റിലാണ്. ആരെ കണ്ടാലും ചിരിക്കണം. പക്ഷേ തമാശകൾ പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കാൻ പാടില്ല. രണ്ടാമത്തെ ഡിമാൻഡ്, നിങ്ങൾക്ക് ചൂടിൽ നിന്ന് രക്ഷപ്പെടണമോ, നരകത്തിന്റെ ചൂടിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കണമോ, രണ്ടാമത്തെ ഡിമാൻഡ് എന്തെന്നറിയോ, ധാരാളമായി കരയുക, കുറച്ച് ചിരിക്കുക, ധാരാളം കരയുക. ആർക്കാ സാധിക്കുക? നമ്മളത് നേരെ തിരിച്ചാണ്. ഒരുപാട് ചിരിക്കും, കുറച്ച് കരയും. ആരെങ്കിലും മരിക്കോ മാത്രം കരയും, അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടു പോയാൽ മാത്രം കരയും, അസുഖങ്ങൾ വന്നാൽ കരയും. പോലെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയല്ല കരയാൻ പറഞ്ഞത്, നരകത്തെ ഓർത്ത് കരയാനാ പറഞ്ഞത്. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിൽ നിന്ന് മോചനം അള്ളാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗം നിർബന്ധമാകുന്നവരുടെ പട്ടികയിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.